です。നേരത്തെ ഇൻകറേജ് നേരത്തെ ഓക്കെ, എല്ലാവർക്കും ബി ആൻസർ കിട്ടെ. എനിബഡി ഹാവിംഗ് എനി അതർ ഓപ്ഷൻസ്? സംബഡി ഈസ് ഓഡ് അനത്ത.
ഓക്കെ, സോ ഫൈനൽ ഇയറിലെ എമൗണ്ടാണ് നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്നത്. ഇയർ ടെന്നില് എന്തൊക്കെ ട്രാൻസാക്ഷൻസ് ആ വരുക ഇയർ ടെന്നില്? ഇയർ ടെന്നില് ക്യാഷ് ഫ്ലോ വരുന്നുണ്ട് അല്ലേ? ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. എത്രയാ വരുന്നത് ആഫ്റ്റർ ടാക്സ് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ? ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ട് ഫോർട്ടി റവന്യൂ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം എക്സ്പെൻസസ് 29,000 ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ എത്രയാ വരുന്നത് എക്സ്പെൻസസ്? 40,000, സോറി, ക്യാഷ് ഫ്ലോ വരുന്ന ഇൻഫ്ലോ വരുന്നത് 40,000 മൈനസ് 29,000 ചെയ്യുമ്പോൾ 11,000 ആണ്. അത് ബിഫോർ ടാക്സ് ആണ്. 11,000 ആണ് ബിഫോർ ടാക്സ്. ഇനി നമ്മൾ ആഫ്റ്റർ ടാക്സ് കണ്ടുപിടിക്കണമെങ്കിലോ 40% റെഡ്യൂസ് ചെയ്യണം. 40% റെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 6,600 കിട്ടും. ആഫ്റ്റർ ടാക്സ് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ 6,600 എല്ലാവർക്കും കിട്ടിയോ? ഓക്കെ, ട്രാൻസാക്ഷൻ വരാം. സെറ്റ് സെയിൽ ചെയ്യും, സെയിൽ നടത്തുന്നേ 9,000 ആണ് കിട്ടുക. സെയിൽ നടത്തി സംഭവിക്കുക, ഗെയിൻ ആണോ ലോസ് ആണോ സംഭവിക്കുന്നത്? ഗെയിൻ വരും. 9,000 ഉണ്ട്, അതിന്റെ ടാക്സ് എത്രയാ? 3,600 ഔട്ട് ഫ്ലോ ആണ്. ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ, രണ്ട് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടല്ലേ ഇവിടെ. ഏതൊക്കെയാ? നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ തന്നെ ഒരു 7,000 വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടായിരുന്നു. അത് കൂടാതെ ഫിഫ്ത് ഇയർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 5,000 വർക്കിംഗ് ക്യാപിറ്റലും കൂടെ ഇറക്കിയിരുന്നു. സോ 7,000 പ്ലസ് 5,000 എത്രയാ ടോട്ടൽ വർക്കിംഗ് ക്യാപിറ്റൽ റിക്കവർ ചെയ്യുന്നത്? 12,000 റിക്കവർ ചെയ്യും. സ്റ്റാർട്ട് ചെയ്താ പോരെ. 6,600 പ്ലസ് 9,000 മൈനസ് 3,600 പ്ലസ് 12,000 ചെയ്യുമ്പോൾ ഓപ്ഷൻ ബി 24,000 ആൻസർ കിട്ടും. എല്ലാവർക്കും കിട്ടിയോ? യെസ് വിഷിക, എവിടെയാ കിട്ടാത്തത്? ഗെയിൻ 1,600. ഓക്കെ, നമ്മൾ ഇവിടെ 9,000 റുപ്പീസിനാണ് സെല് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സെല് ചെയ്ത് കഴിഞ്ഞാൽ 9,000 റുപ്പീസ് ആണ് കിട്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് അറ്റ് ദ സെയിം ടൈം നമ്മൾ ഡിപ്രിസിയേറ്റ് ചെയ്തത്, എക്യുപ്മെന്റ് ഡിപ്രിസിയേറ്റ് ചെയ്തത് 7 വർഷത്തേക്കാണെന്ന് പറഞ്ഞത്. സോ 7 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും അസറ്റിന്റെ വാല്യൂ സീറോ ആയില്ലേ? അസറ്റിന്റെ വാല്യൂ സീറോ ആയി. നമ്മൾ 10th ഇയറിലെ അസറ്റ് സെല് ചെയ്യാൻ നേരത്ത് സീറോ വാല്യൂ ഉള്ള അസറ്റിന് $9,000 സെല് ചെയ്യുന്നു. അപ്പൊ ഗെയിൻ അല്ലേ $9,000? അതിന്റെ ടാക്സ് ഇഫക്റ്റ് ആണ് 3,600. ഇപ്പൊ കിട്ടിയോ? മര്യാദക്ക്. ഓക്കെ, വിഷികയ്ക്ക് കിട്ടിയില്ല. വിഷിക, നമ്മളുടെ എക്യുപ്മെന്റ് എത്ര വർഷത്തേക്കാണ് ഡിപ്രിസിയേറ്റ് ചെയ്യുന്നത്?
ഡിപ്രിസിയേറ്റ് ചെയ്യുന്നത്. ചെയ്യുന്നത് അസറ്റ് നമ്മൾ സെൽ ചെയ്യുന്നത് ഏത് വർഷ? ടെൻത്ത് ഇയറിലാണ്. സോ ടെൻത്ത് ഇയറിൽ അസറ്റിന്റെ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് സീറോ ആണ്. അസറ്റിന്റെ ബുക്ക് വാല്യൂ പക്ഷെ സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് എത്ര രൂപ കിട്ടും? ഡോളർ അമൗണ്ട് കിട്ടും. സീറോ ഒരു സാധനം നമുക്ക് സെൽ ചെയ്ത് കഴിയുമ്പം 1000 കിട്ടും. നമ്മൾ ഗെയിനോ ലോസോ നോക്കി എത്ര ഗെയിൻ വന്നേക്കുന്നെ? 9000 ആണ് ഗെയിൻ. നമ്മൾ എടുക്കാൻ പാടുള്ളൂ. ഗെയിനിന്റെ ടാക്സ് 600. സെയിലോ നമ്മൾ എപ്പോഴും ടാക്സ് എഫക്റ്റ് അല്ലേ? നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻസിൽ നമ്മൾ ടാക്സ് എഫക്റ്റ് അല്ലേ എടുത്തുള്ളൂ? കിട്ടിയോ വിഷിക്ക ജിഫി എല്ലാം കിട്ടിയോ രണ്ടുപേർക്കും? കേസോ ഏതൊക്കെ കൂടി ക്യാഷ് ഫ്ലോ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ 6600 ഉണ്ടായിരുന്നു. സെയില് 9000 ഉണ്ടായിരുന്നു. ഗെയിൻ -3600 ഉണ്ടായിരുന്നു. വർക്കിംഗ് ക്യാപിറ്റലോ? വർക്കിംഗ് ക്യാപിറ്റൽ 7000 5000 ഉണ്ടായിരുന്നു. ഇത്രയും ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 24000 കിട്ടുന്നത്. ചെയ്ത് നോക്കിയിട്ട് കിട്ടിയിട്ട് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക്. -3000 നമ്മള് ഗില്ലേ? നമ്മള് ഗെയിൻ ആണെങ്കിൽ ചെയ്യണം, ലോസ് ആണെങ്കിൽ എപ്പോഴും ആഡ് ചെയ്യണം. നമ്മള് തിയറിയിൽ
Okay, so shall we move to the next question? ओके विशिका, क्या आंसर है? 2400, सॉरी 2400 ये देना कितने इधर टैक्स गेन इन द टैक्स पे നയൻ തൗസൻഡിൻ്റെ 40% എടുത്താൽ പോരെ? 9000 40% ചെയ്ത് നോക്കൂ. 2400 അല്ല, 3600 അല്ലേ കിട്ടുക? ചെയ്ത് നോക്കൂ വിഷി. ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് കിട്ടി. ഇനി ഫൈൻ 24,000. ഇനി എവിടെയാ കിട്ടാത്തത്? കിട്ടിയ ക്യാഷ് ഫ്ലോ, ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ എത്രയാ കിട്ടിയത്? ആഫ്റ്റർ ടാക്സ് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ 6,600 കിട്ടിയില്ലേ? ആഫ്റ്റർ ടാക്സ് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ 6,600 കിട്ടണം. 9,000 ഇല്ലേ? സ്റ്റിൽ 9,000 ഗെയിൻ വരും. ഇല്ലല്ലോ, നെഗറ്റീവ് 3,600. 12,000
എമൗണ്ട്സ് കിട്ടിയില്ലേ? ഇതിലേതെങ്കിലും കിട്ടാത്തതായിട്ട് ഉണ്ടോ? എല്ലാം കിട്ടിയില്ലേ? നീ ജസ്റ്റ് ആഡ് ചെയ്താൽ പോരെ. 6,600 പ്ലസ് 9,000 മൈനസ് 3,600 പ്ലസ് 12,000 ചെയ്യൂ, 22,000 കിട്ടും. നമ്മൾ 7 വർഷത്തേക്കല്ലേ ഡിപ്രിസിയേഷൻ കാണണ്ടേ? നമ്മളിപ്പോ ഏത് വർഷത്തെ ഡിപ്രിസിയേഷൻ വരുമോ? 7 ഇയർ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളൂ. മനസ്സിലായോ ജെഫി? Now moving to the
Okay, we have got so many different answers. First one, first answer അത്രയായിരിക്കും. ഫസ്റ്റ് ട്രാൻസാക്ഷൻ എന്തായിരിക്കും? ഓപ്പറേറ്റ് ആഫ്റ്റർ ടാക്സ് ക്യാഷ് ഫ്ലോ വരണം. എത്രയാ വരുന്നത്? 50,000 ആനുവലി ആണ്. സോ ആഫ്റ്റർ ടാക്സ് എത്രയായിരിക്കും? യാ 50,000 മൈനസ് 40% ചെയ്താൽ മതി, 90,000 കിട്ടും. ആർക്കും 90,000 കിട്ടിയില്ലേ? ഇനി അടുത്തത് എങ്ങനെയാ വരിക? എന്താ വരിക? ഡിപ്രിസിയേഷൻ ടാക്സ് ഷീൽഡ് വരുത്തണം. ഓക്കെ, ഡിപ്രിസിയേഷൻ ടാക്സ് ഷീൽഡ് വരും. ഡിപ്രിസിയേഷൻ നമുക്ക് ഒരു വർഷത്തെ കണ്ടുപിടിച്ചാൽ പോരാ. എന്തുകൊണ്ടാണ്? നമ്മുടെ ഒരു പഴയ മെഷീൻ 2 വർഷം ലൈഫ് ഇനിയും നിൽക്കുന്നുണ്ട്. നമ്മൾ സെക്കൻഡ് ഇയർ ക്യാഷ് ഫ്ലോ ആണ് നിൽക്കുന്നത്. സോ പഴയ മെഷീനറിയുടെയും ബാക്കിയുണ്ട്. പുതിയ മെഷീനറിയുടെയും ഡിപ്രിസിയേഷൻ ചെയ്യണം. ന്യൂ മെഷീനറിയുടെ ഡിപ്രിസിയേഷൻ എന്തായിരിക്കും? ടോട്ടൽ അസറ്റിന്റെ വാല്യൂ എന്താ? 600,000. യൂസ്ഫുൾ ലൈഫ് 4 ആണ്. വാട്ട് വിൽ ബി ദ ഡിപ്രിസിയേഷൻ വാല്യൂ ഓഫ് ന്യൂ മെഷീനറി? $150,000 ആണ് ഡിപ്രിസിയേഷൻ വാല്യൂ. ഓൾഡ് മെഷീനറിയുടെ നമ്മൾക്ക് ബുക്ക് വാല്യൂ ആണ് തന്നേക്കുന്നത്. അതായത് ഇത്രയും വർഷത്തെ ഡിപ്രിസിയേഷൻ കുറച്ചതിന് ശേഷമുള്ള ബുക്ക് വാല്യൂ. സോ അത് ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി. ഇനി നമ്പർ ഓഫ് ലൈഫ് ബാക്കിയുള്ളത് 2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ എത്രയായിരിക്കും ബുക്ക് വാല്യൂ ഓൾഡ് മെഷീനറിയുടെ ഡിപ്രിസിയേഷൻ? 25,000 ആയിരിക്കും. ആൻഡ് ഡിപ്രിസിയേഷൻ ഡിഫറൻസ് എത്രയാ? നമ്മൾ ന്യൂ മെഷീനറിയുടെ ഓൾഡ് മെഷീനറിയുടെ കൂടെ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. 125,000 വരും. ഈ 125,000 വേണം നമ്മൾ ടാക്സ് ഷീൽഡ് കണ്ടുപിടിക്കാൻ. അതിൻ്റെ വേണം ടാക്സ് ഷീൽഡ് കണ്ടുപിടിക്കാൻ. എത്രയാ കിട്ടുക? 125,000 40% 50,000 വരും. സോ 150,000, സോറി 50,000 വരും. സോ ഡിപ്രിസിയേഷൻ ടാക്സ് ഷീൽഡ് വിൽ ബി 50,000. സോ 90,000 പ്ലസ് 50,000 വരുമ്പോൾ ആൻസർ എത്രയാ വരിക? ഓപ്ഷൻ സി 140,000 വരും. ആർക്കും ഓപ്ഷൻ സി ആൻസർ കിട്ടിയോ? ടു ലൈഫ് ഇനി ബാക്കി, 2 വർഷം റിമൈനിങ് ലൈഫ് ബാക്കിയുള്ള എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ലേ? നമ്മൾ ഇനി റിമൈനിങ് ആയിട്ടുള്ള യൂസ്ഫുൾ കറണ്ട് ബുക്ക് വാല്യൂം തന്നിട്ടുണ്ട്, റിമൈനിങ് ലൈഫും തന്നിട്ടുണ്ട്. ഇനി എത്ര വർഷവും കൂടിയാണ് യൂസ്ഫുൾ ലൈഫ് ഉള്ളത്? 2 ഇയേഴ്സ് ആണ് ഉള്ളത്. ഓക്കെ, ഡിപ്രിസിയേഷൻ ക്യാഷ് ഫ്ലോ തൊട്ടോ ആഫ്റ്റർ ടാക്സ് ക്യാഷ് ഫ്ലോ ആണ് ഉദ്ദേശിച്ചത്, അതോ ഡിപ്രിസിയേഷൻ വാല്യൂ ആണോ കിട്ടാത്തത്? ഡിപ്രിസിയേഷൻ ടാക്സ് ഷീൽഡ് തൊട്ട്. ഓക്കെ, പറയാലോ. നമ്മൾ 2 എക്യുപ്മെന്റിന്റെയും, ന്യൂ എക്യുപ്മെന്റിന്റെയും ഓൾഡ് എക്യുപ്മെന്റിന്റെയും ഡിപ്രിസിയേഷൻ കണ്ടുപിടിക്കേണ്ട സിറ്റുവേഷനിൽ, ഓക്കെ, രണ്ടിൻ്റെയും ഡിപ്രിസിയേഷൻ വരുന്നുണ്ടെങ്കിൽ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. ആദ്യം ന്യൂ മെഷീനറിയുടെ ഡിപ്രിസിയേഷൻ കണ്ടുപിടിക്കണം, ഓൾഡ് മെഷീനറിയുടെയും ഡിപ്രിസിയേഷൻ കണ്ടുപിടിക്കണം. എന്നിട്ട് അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഡിഫറൻസ് എടുത്തിട്ട് അതിലാണ് എപ്പോഴും ടാക്സ് ഷീൽഡ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ,
സോ ന്യൂ മെഷീനറിയുടെ ഡിപ്രിസിയേഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ന്യൂ മെഷീനറിയുടെ പർച്ചേസ് ചെയ്ത കോസ്റ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂസ്ഫുൾ ഇയേഴ്സ് എടുത്താൽ മതി. എത്ര രൂപയ്ക്കാണ് വാങ്ങുന്നത്? 600,000 എന്നാണ് ന്യൂ മെഷീനറി പർച്ചേസ് ചെയ്യുന്നത്. ആൻഡ് ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ട് 4 ഇയേഴ്സ് ആണ് യൂസ്ഫുൾ ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ 600,000 ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ 150,000 ന്യൂ മെഷീനറിയുടെ ആനുവൽ ഡിപ്രിസിയേഷൻ 150,000 കിട്ടും. 150,000 കിട്ടിയായിരുന്നു. കിട്ടി. ഇനി നമ്മളുടെ ഓൾഡ് എക്യുപ്മെന്റിന് ഇനി 2 വർഷവും കൂടി ലൈഫ് ബാക്കിയുണ്ട്. നമ്മൾ ഓൾഡ് എക്യുപ്മെന്റ് പുതിയ മെഷീനറി വാങ്ങിയ സമയത്ത് സെല്ല് ചെയ്തു. ഓക്കെ, ന്യൂ എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്ത സമയത്ത് നമ്മൾ ഓൾഡ് മെഷീനറി സെല്ല് ചെയ്തു, അതായത് ഇയർ 0-ൽ സെല്ല് ചെയ്തു. സെല്ല് ചെയ്യുന്ന സമയത്ത് 2 വർഷവും കൂടി യൂസ്ഫുൾ ലൈഫ് ഉണ്ട്, അതായത് നമ്മളുടെ ഇയർ 2-ലേക്കും കൂടി അതിൻ്റെ യൂസ്ഫുൾ ലൈഫ് വരും. അപ്പൊ നമ്മൾ അതിൻ്റെയും കൂടി ഡിപ്രിസിയേഷൻ കണ്ടുപിടിക്കണം. എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുക? നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മെഷീൻ ബുക്ക് വാല്യൂ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂസ്ഫുൾ ലൈഫ് റിമൈനിങ് ചെയ്താൽ മതി. നമ്മൾക്ക് ഇവിടെ ഡയറക്റ്റ്ലി വാങ്ങി സമയത്തുള്ള പർച്ചേസ് കോസ്റ്റോ അല്ലെങ്കിൽ വാങ്ങി സമയത്ത് എന്തോരം ലൈഫ് ഉണ്ടായിരുന്നു എന്നോ തന്നിട്ടില്ല. ആകെ തന്നേക്കുന്ന എന്താ? റിമൈനിങ് വാല്യൂവും റിമൈനിങ് ലൈഫും ആണ് തന്നേക്കുന്നത്. സോ അത് വെച്ചിട്ടാണ് നമ്മൾ ഡിപ്രിസിയേഷൻ വാല്യൂ കണ്ടുപിടിക്കുക. 50,000 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പം 25,000 കിട്ടും. 25,000 കിട്ടിയോ ഡിപ്രിസിയേഷൻ, ഓൾഡ് മെഷീൻ്റെ ഡിപ്രിസിയേഷൻ? ഇനി അതിൻ്റെ ഡിഫറൻസ് എടുത്താൽ പോരെ. ന്യൂ മെഷീനറിയുടെയും ഓൾഡ് മെഷീനറിയുടെയും ഡിപ്രിസിയേഷൻ്റെ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. 125,000 കിട്ടും. അതിൻ്റെ ടാക്സ് ഷീൽഡ് എടുത്താൽ മതി. ചെയ്ത് നോക്കിയേ കിട്ടുന്നുണ്ടോ എന്ന്. ഓക്കെ, ആർക്കെങ്കിലും ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനി എനിവഡി എൽസ്? ഷാൽ വി മൂവ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ?
ആഫ്റ്റർ ടാക്സ് ക്യാഷ് ആനുവൽ ക്യാഷ് ഫ്ലോ ആണ് ചോദിച്ചേക്കുന്നത്. എത്രയാ വരിക? ഫസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് ഏതാ വരുന്നത്? ക്യാഷ് സേവിങ്സിന് നമ്മൾ എടുക്കണം അല്ലേ. 28,400 ആണ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത്. സോ 40% റെഡ്യൂസ് ചെയ്യുമ്പോൾ എത്രയാ കിട്ടുക? ക്യാഷ് സേവിങ്സ് എമൗണ്ട് എത്രയാ കിട്ടുന്നത്? ഓക്കെ, 17040 കിട്ടും. ഡിപ്രിസിയേഷനോ? ഡിപ്രിസിയേഷൻ ടാക്സ് ഷീൽഡ് എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? ഡിപ്രിസിയേഷൻ ടാക്സ് ഷീൽഡ് കണ്ടുപിടിക്കാൻ ന്യൂ മെഷീനറിയുടെ ഡിപ്രിസിയേഷൻ വാല്യൂ മൈനസ് ഓൾഡ് മെഷീനറിയുടെ ഡിപ്രിസിയേഷൻ വാല്യൂ കിട്ടുമ്പോൾ എത്രയാ ഡിഫറൻസ് കിട്ടുന്നത് ഡിപ്രിസിയേഷൻ്റെ? കിട്ടും. 14,400 വേണം ടാക്സ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ. 5760 കിട്ടും. ഇനി ഇത് രണ്ടും കൂടെ ജസ്റ്റ് ആഡ് ചെയ്താൽ പോരെ? ആഡ് ചെയ്യുമ്പം 22,800 ആൻസർ കിട്ടും. എല്ലാവർക്കും കിട്ടിയോ 22,800? ഓക്കെ, ആർക്കും ഡൗട്ട് ഒന്നുമില്ലല്ലോ. Okay, so shall we move to the next question?
ഓൺലി വെരി ഫ്യൂ റെസ്പോണ്ടഡ്. ബാക്കിയുള്ളവർക്കൊക്കെ എന്താ ആൻസർ കിട്ടിയത്? Okay, 26,400. We will get an exact answer. Options will allow answer and a kittum. Okay, ER5 on a choice check in the ER5 will end the transaction arrest. ഓക്കെ, ഓപ്പറേറ്റ് ആഫ്റ്റർ ടാക്സ് ക്യാഷ് ഫ്ലോ വരണോ അല്ലേ? നമുക്ക് ബിഫോർ ടാക്സ് തന്നിട്ടുണ്ട് 30,000 ആണെന്ന്. അതിൽ നിന്ന് ടാക്സ് പെർസെൻറ്റേജ് റെഡ്യൂസ് ചെയ്താൽ എത്രയാ കിട്ടുക ആഫ്റ്റർ ടാക്സ് ക്യാഷ് ഫ്ലോ? 18,000 കിട്ടും. നെക്സ്റ്റ് എന്താ വരിക? നെക്സ്റ്റ് ട്രാൻസാക്ഷൻ യെസ് ഡിപ്രിസിയേഷൻ ടാക്സ് ഷീൽഡ് വരും. ഡിപ്രിസിയേഷൻ ടാക്സ് ഷീൽഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമ്മൾ ആദ്യം ഡിപ്രിസിയേഷൻ കണ്ടുപിടിക്കണം. 90,000 പ്ലസ് 4,000 പ്ലസ് 6,000 ഡിവൈഡഡ് ബൈ 5 ചെയ്യുമ്പോൾ എത്രയാ ഡിപ്രിസിയേഷൻ വാല്യൂ കിട്ടുന്നത്? ട്വന്റി തൗസൻഡ് കിട്ടും. ആൻഡ് അതിൽ വേണം ഡിപ്രിസിയേഷൻ ടാക്സ് ഷീൽഡ് കണ്ടുപിടിക്കാൻ. എത്ര കിട്ടും? 20,000 മൾട്ടിപ്ലൈഡ് ബൈ 40% ചെയ്യുമ്പോൾ 8,000 കിട്ടും. ഇനി വേറെ ഏതെങ്കിലും ഉണ്ടോ ട്രാൻസാക്ഷൻ ഫിഫ്ത് ഇയറിൽ? ഓക്കെ, സോ അത് രണ്ടേ ഉള്ളൂ. 18,000 പ്ലസ് 8,000 കിട്ടുമ്പോൾ ഏത് ഓപ്ഷൻ ആൻസർ വരിക? ഓപ്ഷൻ ബി കിട്ടും. എല്ലാവർക്കും കിട്ടിയോ 26,000? എക്സിസ്റ്റിംഗ് മെഷീനറിയുടെ ഡിപ്രിസിയേഷൻ കാണേണ്ട ആവശ്യമുണ്ടോ? 10 ഇയേഴ്സ് ആണ് എക്സ്പെക്റ്റഡ് യൂസ്ഫുൾ ലൈഫ്. ഓൾറെഡി 7 ഇയേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇനി 3 ഇയേഴ്സ് അല്ലേ ഈ ലൈഫ് ഉള്ളൂ. അതിന് നമ്മൾ ഫിഫ്ത് ഇയർ എന്ന് പറയുമ്പം ഓൾറെഡി ആ 10 ഇയേഴ്സ് കഴിഞ്ഞു പോയിട്ടുണ്ടാകും. ചെല്ലിയാൻ നേരത്ത് 7 ഇയേഴ്സ് ആണ് കഴിഞ്ഞിട്ടുള്ളൂ, കഴിഞ്ഞു അവരുടെ ലൈഫ്. ഇനി ബാക്കി 3 വർഷവും കൂടി അല്ലേ ഉള്ളൂ, 5 ഇയേഴ്സ് ഇല്ലല്ലോ. അതുകൊണ്ടാണ് അത് എടുക്കാത്തത്. മനസ്സിലായോ ജെഫി? ഓക്കെ, എനി അതർ ഡൗട്ട്? സെയിൽ ട്രാൻസാക്ഷൻ ഒന്നും ഇവിടെ വരുന്നില്ലല്ലോ. സെയിൽ വരാത്തത്
സെയിൽ നടത്തുന്നതിന്റെ ഇൻഫർമേഷൻ ഒന്നും ഇപ്പൊ സെയിൽ ഏതിന്റെയാ ചോദിച്ചേ? എക്സിസ്റ്റിംഗ് മെഷീനറിയുടെ ആണോ ചോദിച്ചേ അതോ ഓൾഡിന്റെ ആണോ ചോദിച്ചേ? ന്യൂ മെഷീനറി സെൽ ചെയ്യുന്ന ഇൻഫർമേഷൻ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ ക്വസ്റ്റ്യനില്. ഓക്കെ, ഓൾഡ് മെഷീനറിയുടെ നമ്മൾ പുതിയ മെഷീനറി വാങ്ങാൻ നേരത്ത്, ഓക്കെ, ഈ ന്യൂ മെഷീനറി പർച്ചേസ് ചെയ്യാൻ നേരത്ത്, അതായത് നമ്മുടെ ഇയർ സീറോയിൽ എക്സിസ്റ്റിംഗ് മെഷീനറി സെൽ ചെയ്യും. ഓക്കെ, നമ്മളുടെ പുതിയ മെഷീനറിയുടെ ഇയർ സീറോയിൽ നമ്മൾ സെൽ ചെയ്യും. പഴയ മെഷീനറിയുടെ ഇയർ സെവൻ ആയിരുന്നു അത്. ഓൾഡ് മെഷീനറിയുടെ ഇയർ സെവൻ ആയിരുന്നു. ഇയർ സെവൻ ഓൾറെഡി കഴിഞ്ഞു പോയി. ഓക്കെ, 7 വർഷം കഴിഞ്ഞു പോയി. ഇനി 3 വർഷവും കൂടി അല്ലേ അതേ ഉള്ളൂ. ഇയർ 8 ഉണ്ടാകും, ഇയർ 9 ഉണ്ടാകും, ഇയർ 10 ഉണ്ടാകും. പക്ഷെ നമ്മളുടെ ഓൾഡ് മെഷീനറി 3 വർഷവും കൂടി ഉള്ളു, 5 വർഷവും കൂടി ഇല്ലേ. സോ അതുകൊണ്ടാണ് ഡിപ്രിസിയേഷൻ എടുക്കേണ്ട ആവശ്യമില്ലാത്തത്. ഓക്കെ, എക്സിസ്റ്റിംഗ് മെഷീനറി 7 വർഷം സർവീസ് ചെയ്തതിന് ശേഷമാണ് സെല് ചെയ്യുന്നത്. എപ്പോഴാണ് നമ്മൾ സെല് ചെയ്യുന്നത്? പുതിയ മെഷീനറി പർച്ചേസ് ചെയ്യാൻ നേരത്തെ സെല് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഇയർ സെവൻ, 7 ഇയേഴ്സ് കഴിഞ്ഞു. ഇനി ജസ്റ്റ് 3 ഇയേഴ്സും കൂടെ ലൈഫ് ഉള്ളൂ, 5 ഇയേഴ്സും കൂടി ഇല്ല. 5th ഇയറിൽ അല്ലേ നമ്മൾ ക്യാഷ് ഫ്ലോ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. കിട്ടിയോ നന്ദിനി? ഹലോ മാം. ആ പറയൂ. അപ്പൊ ഇൻക്രിമെന്റൽ ക്യാഷ് ക്യാഷ് ഫ്ലോ 3rd ഇയറിലെയാ ചോദിച്ചെങ്കിൽ എക്സിസ്റ്റിംഗ് ഓൾഡ് മെഷീനറിയുടെ ഡിപ്രിസിയേഷൻ കാണിക്കണ്ടേ? ഓൾഡ് മെഷീനറി കൂടെ കൺസിഡർ ചെയ്യേണ്ടി വരും. ഓക്കെ, എക്സിസ്റ്റിംഗ് മെഷീനറി സെൽ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. എക്സിസ്റ്റിംഗ് മെഷീനറി ഹാസ് ബീൻ ഇൻ സർവീസ് ഫോർ 7 ഇയേഴ്സ് ആൻഡ് കുഡ് ബി സോൾഡ്. നമ്മൾ എപ്പോഴും വേണമെങ്കിൽ കമ്പനിക്ക് കീപ്പ് ചെയ്യാം, കീപ്പ് ചെയ്യാൻ നിർബന്ധമൊന്നുമില്ല. എന്നാലും ഓൾറെഡി 7 ഇയേഴ്സ് കഴിഞ്ഞു പോയി. ഓക്കെ, 7 ഇയേഴ്സ് കഴിഞ്ഞു, 7 ഇയേഴ്സ് കഴിഞ്ഞ് ഇനി ആകെ എന്തായാലും 3 വർഷവും കൂടി അല്ലേ ഉള്ളൂ. 3 വർഷം, അപ്പൊ നമ്മൾ 5th ഇയറിലെ ക്യാഷ് ഫ്ലോ കണ്ടുപിടിക്കാൻ നേരത്തെ എന്തിനു വേണ്ടിയിട്ടാ ഡിപ്രിസിയേഷൻ എടുക്കുന്നത്? നമ്മളിവിടെ 5th ഇയറിലല്ലേ കണ്ടുപിടിക്കുന്നത്, 5th ഇയറിലെ ക്യാഷ് ഫ്ലോ ആണ് കണ്ടുപിടിക്കുന്നത്. സോ എക്സിസ്റ്റിംഗ് മെഷീനറിക്ക് അത്രയും നാൾ ലൈഫ് ഇല്ല. ഈവൻ തോ സെൽ ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും എക്സിസ്റ്റിംഗ് മെഷീനറിക്ക് അത്രയും നാൾ ലൈഫ് ഇല്ലാത്തത് കൊണ്ടാണ് കൺസിഡർ ചെയ്യാത്ത ഡിപ്രിസിയേഷൻ ടാക്സ് ഷീൽഡ്. ഓക്കെ, സോ ഷാൽ വി മൂവ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
എൻഡ് ഓഫ് ദി ലൈഫ് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ഇയർ ആണ്, യെസ് എയ്ത്ത് ഇയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ആൻഡ് ഒരു കാര്യം കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഞാൻ ചെയ്യാന്ന് ഓർത്തത്. നമ്മൾ ഇത് വരുമ്പം എന്താ മെഷീനറി സെൽ ചെയ്യൂലോ, ഫൈനൽ ഇയറിലൊക്കെ മെഷീനറി സെൽ ചെയ്യാൻ നേരത്ത് എന്തെങ്കിലും ഒരു കോസ്റ്റ് വരുന്നുണ്ട് എന്നൊരു ക്വസ്റ്റ്യനിൽ പറയുകയാണെങ്കിൽ, ഇന്നലെ വന്നു നമ്മൾ ഇന്നലെ പറഞ്ഞ രീതിയിലല്ല ട്രീറ്റ് ചെയ്യേണ്ടത്. എന്തെങ്കിലും ഒരു കോസ്റ്റിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഔട്ട്ഫ്ലോനെയൊക്കെ ട്രീറ്റ് ചെയ്യുന്ന പോലെ വേണം ട്രീറ്റ് ചെയ്യാൻ. ടാക്സ് ബേസിസിൽ എമൗണ്ട് കുറച്ചിട്ട്, ഓക്കെ, ടാക്സ് എമൗണ്ട് കുറച്ചതിന് ശേഷമുള്ള എമൗണ്ടിനെ വേണം നമ്മൾ എടുക്കാനായിട്ട്. നമ്മൾ ആഫ്റ്റർ ടാക്സ് ക്യാഷ് ഫ്ലോ കണ്ടുപിടിക്കുമല്ലോ, അതുപോലെ ടാക്സ് കുറച്ചിട്ട് വേണം, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ട് വേണം അതിനെ ട്രീറ്റ് ചെയ്യാനായിട്ട്. എന്തെങ്കിലും കോസ്റ്റ് റിമൂവ് ആൻഡ് അസറ്റ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ, കോസ്റ്റിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, കോസ്റ്റ് റിമൂവ് എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ, കോസ്റ്റ് റിമൂവ് ആൻഡ് അസറ്റ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോനെയൊക്കെ നമ്മൾ ട്രീറ്റ് ചെയ്യൂലോ. ആഫ്റ്റർ ടാക്സ് കണ്ടുപിടിച്ചിട്ട് അതിന് ശേഷം നമ്മൾ റെഡ്യൂസ് ചെയ്യല്ലേ ചെയ്യുക, അതുപോലെ വേണം ട്രീറ്റ് ചെയ്യാൻ. ഓക്കെ, നമ്മളുടെ അടുത്ത് എൻഡ് ഓഫ് ദി ലൈഫ് അല്ലെങ്കിൽ എയ്ത്ത് ഇയറിലാണ് എമൗണ്ട് ചോദിച്ചേക്കുന്നത്. ക്യാഷ് ഫ്ലോ ഏതാ വരിക? വാട്ട് വിൽ ബി ദ ഫസ്റ്റ് ട്രാൻസാക്ഷൻ? അസറ്റിന് സെയിൽ നടത്തണം, സെയിൽ ഓഫ് അസറ്റ്. എത്ര രൂപയ്ക്കാണ് സെയിൽ ചെയ്യുന്നത്? യെസ്, സ്ക്രാപ്പ് വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, വേറെ കോസ്റ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. സെൽ ചെയ്യാൻ നേരത്ത് വേറെ കോസ്റ്റ് എത്രയാണെന്നൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ എപ്പോഴും സ്ക്രാപ്പ് വാല്യൂവിനെ വേണം യൂസ് ചെയ്യാനായിട്ട്. പിന്നെ ലോസ് ആണോ ഗെയിൻ ആണോ വന്നേക്കുന്നത്? ഞാൻ ഇന്നലെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തപ്പോ പറഞ്ഞു
ടാക്സ് ബേസിസിൽ എമൗണ്ട് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ വെച്ചെടുത്തിട്ട് വേണം കമ്പയർ ചെയ്യാനായിട്ട്. ടാക്സ് ബേസിസിൽ തന്നിരിക്കുന്ന എമൗണ്ടിനെ എടുത്തിട്ട് കമ്പയർ ചെയ്താണ് ഗെയിനോ ലോസോ കണ്ടുപിടിക്കേണ്ടത് എന്ന് പറഞ്ഞു. ലോസ് അല്ലേ വരിക? 75,000 റുപ്പീസിൻ്റെ ഒരു സാധനം നമ്മൾ 10,000-നാണ് സെല് ചെയ്യുന്നത്. സോ 75,000 മൈനസ് 10,000 ചെയ്യുമ്പം 65,000 ലോസ് വരും. അതിൻ്റെ വേണം ടാക്സ് പെർസെൻറ്റേജ് എടുക്കാൻ. എത്രയാ കിട്ടുക ലോസ്? 26,000 ലോസ്. ലോസിനെ ആഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. വേറെ എന്ത് ഇൻഫർമേഷനാണ് തന്നേക്കുന്നത്? ഒരു കോസ്റ്റ് റിമൂവ് വന്നിട്ടുണ്ട്. റിമൂവ് ചെയ്യാനായിട്ട് ഒരു കോസ്റ്റ് 40,000 ആണ്. അത് ബിഫോർ ടാക്സ് ആണ്. നമ്മൾ ആഫ്റ്റർ ടാക്സ് കണ്ടുപിടിക്കണം. എത്രയാ കിട്ടുക ആഫ്റ്റർ ടാക്സ്? 24,000. നെഗറ്റീവ് 24,000 കോസ്റ്റ് ആണ്. കോസ്റ്റ് എന്ന് പറയുന്നത് ഔട്ട്ഫ്ലോ അല്ലേ, എക്സ്പെൻസ് അല്ലേ കമ്പനിക്ക്. സോ ഇറ്റ് വിൽ ബി നെഗറ്റീവ് 24,000. ഇറ്റ് ഈസ് എൻ ഔട്ട്ഫ്ലോ. സോ 10,000 പ്ലസ് 26,000 മൈനസ് 24,000 ചെയ്യുമ്പം 12,000 ആൻസർ കിട്ടും. എല്ലാവർക്കും കിട്ടിയോ? കോസ്റ്റ് കോൺസെപ്റ്റ് ഓക്കെ. നമ്മൾ യൂഷ്വലി ആഫ്റ്റർ ടാക്സ് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞിട്ട് എങ്ങനെയാ ചെയ്യാറ്? നമ്മൾക്ക് സെയിൽസോ അല്ലെങ്കിൽ എന്തെങ്കിലും റവന്യൂ ഇൻകം എന്തെങ്കിലും തന്നിട്ടുണ്ടാകും. ഓക്കെ, സെയിൽസോ റവന്യൂ ഇൻകോ എന്തെങ്കിലും തന്നിട്ടുണ്ടാകും. അതിൽ നിന്ന് നമ്മളുടെ കോസ്റ്റ് അല്ലെങ്കിൽ എക്സ്പെൻസസിനെ റെഡ്യൂസ് ചെയ്യും. എക്സ്പെൻസസിനെ റെഡ്യൂസ് ചെയ്തിട്ട് അതിൻ്റെ ടാക്സ് എമൗണ്ട് കുറച്ചതിന് ശേഷമുള്ള നമ്മൾ ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ആയിട്ട് എടുക്കാറ് അല്ലേ. ഇവിടെ എന്താ, ഇവിടെ നമുക്ക് ഇൻകത്തിൻ്റെ കാര്യം വേറെ ഒന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ കോസ്റ്റോ എക്സ്പെൻസസിൻ്റെയോ കാര്യം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പ്രൊഡക്റ്റ് സെല്ല് ചെയ്തിട്ട് കോസ്റ്റ് വരുന്ന കാര്യം പറഞ്ഞിട്ടില്ല, പക്ഷെ ഒരു എക്സ്പെൻസിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. സോ ആ എക്സ്പെൻസിൻ്റെ മാത്രം ടാക്സ് എമൗണ്ട് കുറച്ചിട്ട്, എക്സ്പെൻസസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഔട്ട്ഫ്ലോ അല്ലേ, കമ്പനിയുടെ കയ്യിൽ നിന്ന് കാശ് പോവല്ലേ, അതിനെ അത് റെഡ്യൂസ് ചെയ്യണം. മനസ്സിലായോ ആര്യ? എങ്ങനെ ചെയ്യുന്നതാ ഇപ്പോ കോസ്റ്റിന്റെ ടാക്സ് ബേസിസ് എടുക്കുന്നതോ? അല്ല, നമ്മൾ എല്ലാ ഇയറും അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതാ ഞാൻ പറഞ്ഞു, ഇന്നലെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തപ്പം നമ്മൾ അങ്ങനെയല്ല എടുത്തത്, ഇതുപോലെ ചെയ്താൽ മതി എന്ന് പറഞ്ഞത് അതാണ്. എപ്പോഴും എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്താൽ മതി. ഓക്കെ, എനിബഡി ഹാവ് എനി അതർ ഡൗട്ട്സ്? യെസ് ജെഫി. യെസ് കോസ്റ്റ് ആയതുകൊണ്ടാണ് കുറച്ചേ. കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ നിന്ന് കാശ് പോവുകയാണല്ലോ. കാശ് പോകുമ്പോൾ എപ്പോഴും റെഡ്യൂസ് അല്ലേ ചെയ്യേണ്ടത്. ക്യാഷ് ഔട്ട്ഫ്ലോ അല്ലേ അത്, അതുകൊണ്ടാണ് 24,000 റെഡ്യൂസ് ചെയ്യുന്നത്. വേറെ ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ, സോ ഷാൽ ബി മൂവ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
ഡിപ്രിസിയേഷൻ ടാക്സ് ഷീൽഡ് എന്ന് പറയുന്നത് ഇൻകം ടാക്സിൽ നമ്മൾ ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത് കൊണ്ട് ഇൻകം ടാക്സിൽ വരുന്ന ഒരു റിഡക്ഷനെയാണ് ഡിപ്രിസിയേഷൻ ടാക്സ് ഷീൽഡ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. സംബഡി ടോൾഡ് ഓപ്ഷൻ സി ഡിപ്രിസിയേഷൻ ടാക്സ് ഷീൽഡ് ഔട്ട്ഫ്ലോ അല്ല, നമ്മൾ ഇത്രയും നേരം ഔട്ട്ഫ്ലോ ആയിട്ടാണോ ട്രീറ്റ് ചെയ്തത്, ഇൻഫ്ലോ ആയിട്ടല്ലേ ട്രീറ്റ് ചെയ്തത്. കമ്പനിക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ആണത്, ഇറ്റ്സ് നോട്ട് എൻ ഔട്ട്ഫ്ലോ. ഓക്കെ, ജസ്റ്റ് ഇൻകം ടാക്സ് കമ്പനി കൊടുക്കേണ്ട എമൗണ്ടിന്, ശരിക്കും കൊടുക്കേണ്ട എമൗണ്ടിനേക്കാളും കുറച്ച് എമൗണ്ട് കുറച്ച് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് എന്ന് പറയുന്നത്. അതിന്റെ ടാക്സ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കും വിറ്റേഴ്സ് റിഡക്ഷൻ ഇൻ ടാക്സസ്. Shall we move to the next question? Okay. ഓക്കെ, ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്ന എന്താ, നമ്മുടെ അടുത്ത് നെറ്റ് ക്യാഷ് ഫ്ലോ അറ്റ് ദി ബിഗിനിങ് ഓഫ് ഇയർ വൺ ആണ് ചോദിച്ചേക്കുന്നത്. ബിഗിനിങ് ഓഫ് ഇയർ വൺ ആണ് ചോദിച്ചേക്കുന്നത്. ഏതൊരു വർഷത്തെയും ബിഗിനിങ്ങിൽ വരുന്ന എമൗണ്ട് ഏതാ, പ്രീവിയസ് ഇയറിലെ എമൗണ്ട് ആയിരിക്കും. എൻഡിങ് ബാലൻസ് ഓഫ് എൻ ഇയർ വിൽ ബി ദ ബിഗിനിങ് ബാലൻസ് ഓഫ് നെക്സ്റ്റ് ഇയർ. സോ നമ്മൾ ഇയർ സീറോയിൽ കണ്ടുപിടിക്കുന്നത്, നമ്മൾ ഇത്രയും നേരം കണ്ടുപിടിച്ചുകൊണ്ടിരുന്ന ക്യാഷ് ബാലൻസ് എന്നൊക്കെ പറയുന്നത് എൻഡിങ് ക്യാഷ് ബാലൻസസ് എന്നായിരുന്നു. ഓക്കെ, ഒരു വർഷം തീർന്നു കഴിയുമ്പോൾ നമ്മൾ എന്തോ ഒരു ഇൻക്വയറി ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എന്തോ ഒരു ഔട്ട്ഫ്ലോ വന്നിട്ടുണ്ട് എന്നാണ് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ബിഗിനിങ് അല്ല നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്. സോ ബിഗിനിങ് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാ കണ്ടുപിടിക്കാൻ പറ്റുക, പ്രീവിയസ് ഇയറിലെ എൻഡിങ് ക്യാഷ് ഫ്ലോ കണ്ടുപിടിച്ചാൽ മതി. ഇയർ സീറോയിൽ എന്തൊക്കെ ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ട്, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് നടന്നിട്ടുണ്ട്, ഒരു മെഷീനറി പെർച്ചേസ് ചെയ്തു $90,000, അതിനെ റിലേറ്റ് ചെയ്ത് $6,000 ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും വന്നു, ഇൻസ്റ്റലേഷൻ $9,000 വന്നു. വേറെന്തെങ്കിലും വന്നിട്ടുണ്ടോ, ഏതെങ്കിലും ട്രാൻസാക്ഷൻ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, വേറെ ട്രാൻസാക്ഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. സോ ടോട്ടൽ 105,000 ഔട്ട്ഫ്ലോ ആയിരിക്കും എൻഡിങ് ഓഫ് ദി ഇയർ സീറോയിൽ കാണിക്കുന്ന എമൗണ്ട്. എൻഡിങ് ബാലൻസ് ആയിരിക്കും നെക്സ്റ്റ് ഇയറിലെ ബിഗിനിങ് ബാലൻസ് എന്ന് പറയുന്നത്. സോ നെഗറ്റീവ് 105,000 ആയിരിക്കും ബിഗിനിങ് ഓഫ് ഇയർ വണ്ണിലെ ക്യാഷ് ബാലൻസ്. കിട്ടിയോ എല്ലാവർക്കും? Okay, next question.
अभिषिका എന്താണ് കൺഫ്യൂഷൻ വരുന്നത്? നമ്മളെപ്പോഴും ഏതൊരു നമ്മൾ ഇത്രയും നേരം കണ്ടുപിടിച്ചില്ലേ, ഇയർ 3, ഇയർ 5, ഇയർ 8 എന്നൊക്കെ പറഞ്ഞ് കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്. ഫൈനൽ തീരാറാകുമ്പോൾ, ഒരു വർഷം തീരാറാകുമ്പോഴുള്ള എമൗണ്ട് ആണ്. നമ്മളുടെ ഏതൊരു കമ്പനി എടുത്താലും, ഇപ്പൊ നമ്മൾ യു എസ് ബേസ്ഡ് അക്കൗണ്ടിങ് ആണ് ചെയ്യുന്നത്. യു എസിൽ ജാനുവരി ടു ഡിസംബർ ആണ് എപ്പോഴും ഫിനാൻഷ്യൽ ഇയർ വരിക. സോ 1/1/2020 നമുക്ക് എടുക്കാം. ഓക്കെ, 1/1/2020 തൊട്ട് 31/12/2020 വരെയായിരിക്കും ഫിനാൻഷ്യൽ ഇയർ വരിക. നമ്മൾ ഇത്രയും നേരം കണ്ടുപിടിച്ചുകൊണ്ടിരുന്ന എമൗണ്ട് എല്ലാം എൻഡ് ഓഫ് ദി ഇയർ, അതായത് 31 ഡിസംബറിലെ എമൗണ്ടുകളായിരുന്നു. നമ്മൾ ബിഗിനിങ് ബാലൻസസ് അല്ല കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്, ഇയർ തീരാൻ നേരത്തുള്ള ബാലൻസ് ആയിരുന്നു കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് എന്താ, ഇപ്പം 31/12/2020 ആയിരുന്നു നമ്മുടെ ഇയർ 0 എന്ന് ഇരിക്കുക. ഓക്കെ, ഇയർ 1 അതായത് 1/1/2021 ക്യാഷ് ഫ്ലോ ആണ് നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്നത്. എങ്ങനെ കണ്ടുപിടിക്കും? നമ്മളുടെ ഈ ഫോർമുലാസ് യൂസ് ചെയ്തൊന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. 2021 എമൗണ്ട് എൻഡിങ് ബാലൻസ് ആണ്. ഓക്കെ, സോ 2020 എൻഡിങ് ബാലൻസിലെ എമൗണ്ട് ആയിരിക്കണം 2021 ബിഗിനിങ് ബാലൻസ് എന്ന് പറയുന്നത്. ഓക്കെ, 2021 തീരാൻ നേരത്ത് ഞാൻ December 31 രാത്രി 11:59 എൻ്റെ കയ്യിൽ ഇപ്പോൾ ₹1,00,000 ഉണ്ടായിരുന്നു. ഓക്കെ, ₹1,00,000 ഉണ്ടായിരുന്നെങ്കിൽ 1/1/2021 12 മണിക്ക് രാവിലെ എൻ്റെ കയ്യിൽ അപ്പോഴും ₹2,100,000 ഉള്ളൂ. പുതിയതായിട്ട് എന്തെങ്കിലും വന്നോ? ആ ഒരു കോൺസെപ്റ്റ് ആണ് ഇവിടെയും യൂസ് ചെയ്യേണ്ടത്. മനസ്സിലായോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തോളൂ.
ഇയർ ത്രീ ആണ് ചോദിച്ചേക്കുന്നത്. എന്തൊക്കെ വരാ ഇയർ ത്രീയിലെ മാംസ്? ആഫ്റ്റർ ടാക്സ് ക്യാഷ് ഫ്ലോ വരണം. ആഫ്റ്റർ ടാക്സ് ക്യാഷ് ഫ്ലോ വരണം. ക്യാഷ് ഫ്ലോ എങ്ങനെയാ കണ്ടുപിടിക്കുക? 100,000 യൂണിറ്റ്സ് ആണ് സെൽ ചെയ്യുന്നത്. ഓരോ യൂണിറ്റും $80 സെൽ ചെയ്യുക. $65 പെർ യൂണിറ്റ് എക്സ്പെൻസ് ഉണ്ട്. മെറ്റീരിയൽ ആൻഡ് ലേബർ കോസ്റ്റ് എക്സ്പെൻസസും ഉണ്ട്. അത് കൂടാതെ ഒരു ഇൻഡയറക്റ്റ് കോസ്റ്റ് 500,000 വരുന്നുണ്ട്. എത്രയാ ബിഫോർ ടാക്സ് ക്യാഷ് ഫ്ലോ വരുന്നത്? 1,000,000 വരും. ആൻഡ് അതിൻ്റെ ആഫ്റ്റർ ടാക്സ് കണ്ടുപിടിക്കണം. ടാക്സ് പെർസെൻറ്റേജ് കുറച്ചതിന് ശേഷം എത്ര കിട്ടും? 600,000 വരും. സോ ആഫ്റ്റർ ടാക്സ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് 600,000 ആണ്. ഇനി വേറെ എന്ത് ട്രാൻസാക്ഷൻ ആ ഇയർ ത്രീയിൽ വരിക? ഡിപ്രിസിയേഷൻ ടാക്സ് ഷീൽഡ്. ഡിപ്രിസിയേഷൻ ടാക്സ് ഷീൽഡ് കണ്ടുപിടിക്കാൻ നമ്മൾക്ക് എക്യുപ്മെന്റ്സിന്റെ പ്രൈസ് എന്ന് പറയുന്നത് പെർച്ചേസ് ചെയ്യാൻ 1,200,000 വേണ്ടി വന്നു. അത് കൂടാതെ ഇൻസ്റ്റലേഷന് വേണ്ടിയിട്ട് ഒരു 300,000 സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് 3 വർഷത്തേക്കുള്ള ഡിപ്രിസിയേഷൻ വേണം എടുക്കാൻ. ടാക്സ് പർപ്പസിന് യൂസ് ചെയ്യുന്ന ഇയർ വേണം എടുക്കാൻ. എത്ര കിട്ടുക ഡിപ്രിസിയേഷൻ? 500,000 കിട്ടും. മൾട്ടിപ്ലൈഡ് ബൈ ടാക്സ് പെർസെൻറ്റേജ് ചെയ്യുമ്പം എത്ര കിട്ടും ഡിപ്രസിയേഷൻ ടാക്സ് ഷീൽഡ്? 200,000 കിട്ടും. ആൻഡ് രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. 600,000 പ്ലസ് 200,000 ചെയ്യുമ്പോൾ 800,000 കിട്ടും. എല്ലാവർക്കും കിട്ടിയോ? നമുക്ക് ഫസ്റ്റ് ആദ്യം തിയറി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന കൺഫ്യൂഷൻ എല്ലാവർക്കും കുറഞ്ഞോ? ഓരോ ദിവസം കഴിയുമ്പോഴും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ആൻസേഴ്സ് കിട്ടുന്നില്ലേ ചെയ്തു വരുമ്പം? കുറെ പേർക്ക് ഫസ്റ്റ് ടൈം തന്നെ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിഷമായിരുന്നല്ലേ. ഇപ്പം പിന്നെയും കുറച്ചും കൂടി ബെറ്റർ ആയി വരുന്നില്ലേ? ഓക്കെ, സോ നമ്മളുടെ ക്യാഷ് ഫ്ലോ ബഡ്ജറ്റിങ്ങിൻ്റെ ഫസ്റ്റത്തെ ഈ ഒരു ഏരിയ സെക്ഷൻ ഇയുടെ ക്യാഷ് ഫ്ലോസ് കണ്ടുപിടിക്കേണ്ട ഏരിയ തീർന്നു. ഓക്കെ, ഏത് ഏരിയ പറയണ്ടേ മനീഷ? ഈ ക്വസ്റ്റ്യനിലാണോ? എവിടെയാ ഡൗട്ട്? യെസ്, ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ, ആഫ്റ്റർ ടാക്സ് ക്യാഷ് ഫ്ലോ പറഞ്ഞു തരാലോ. നമ്മൾ ഫസ്റ്റ് സെയിൽസ് നടത്തും. എത്രയാ സെയിൽസ് നടത്തുക? 100,000 യൂണിറ്റ്സ് സെല് ചെയ്യണം. $85 എന്നാണ് സെല് ചെയ്യുന്നത്. എത്രയാ കിട്ടുക സെയിൽ നടത്തുമ്പോൾ? എത്ര എമൗണ്ട് കിട്ടും? 8,500,000 കിട്ടും അല്ലേ. അതിൽ നിന്ന് നമ്മളുടെ മെറ്റീരിയൽ കോസ്റ്റിനെ റെഡ്യൂസ് ചെയ്യണം. മെറ്റീരിയൽ കോസ്റ്റ് പെർ യൂണിറ്റ് 65 ആണ്. നമ്മൾ 100,000 യൂണിറ്റ് സെല് ചെയ്യുമ്പം ഇറ്റ് വിൽ ബി 6,500,000. അതുകൂടാതെ ഇനിയൊരു ഇൻഡയറക്റ്റ് കോസ്റ്റും കൂടി ഉണ്ട്. അത് നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ഇൻഡയറക്റ്റ് കോസ്റ്റ് ഔട്ട് ഫ്ലോ 500,000 ആണ് വരുന്നത്. ഇത്രയും റെഡ്യൂസ് ചെയ്ത് 8,500,000 നിന്ന് 6,500,000 500,000 റെഡ്യൂസ് ചെയ്യുമ്പോൾ എത്രയാ കിട്ടുന്നത്?
ഓക്കെ സോറി 80 ആയിരുന്നു, ഞാൻ എഴുതിയത് തെറ്റിപ്പോയതാ. കോസ്റ്റ് 80. ഓക്കെ എത്ര കിട്ടുക? 8 മില്യൺ മൈനസ് 6 മില്യൺ 500,000 മൈനസ് 500,000 ചെയ്യുമ്പം 1 മില്യൺ കിട്ടും അല്ലേ? കിട്ടിയോ മനീഷ 1 മില്യൺ? ഇത് ബിഫോർ ടാക്സ് ആണ്, സോ ടാക്സ് പെർസെൻറ്റേജിനെയും കൂടി റെഡ്യൂസ് ചെയ്യണം. ടാക്സ് പെർസെൻറ്റേജിനെ റെഡ്യൂസ് ചെയ്യുമ്പം 600,000 കിട്ടും. കിട്ടിയോ? ഓക്കെ എനിബഡി എനി അതർ ഡൗട്ട്? ഐ തിങ്ക് ജിഫി ഹാഡ് വൺ ഡൗട്ട്. ആർക്കും ഡൗട്ട് ഇല്ല? കഴിഞ്ഞോ? ഓക്കേ ഫൈൻ. സോ ദിസ് വാസ് ആ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മളുടെ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൻ്റെ ഏകദേശം കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഓരോ നമ്മൾ ക്യാഷ് ഫ്ലോ മാത്രം കണ്ടുപിടിച്ചാൽ പോരാ, ഈ ക്യാഷ് ഫ്ലോ പല രീതിയിൽ നമ്മൾ ആപ്ലിക്കേഷൻ നടത്തും. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഓരോ സക്സസ്ഫുൾ ആണോ അല്ലയോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. സോ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്താണെന്നാ പഠിച്ചേ? വാട്ട് ഇസ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്? യെസ്, ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി, അവരുടെ വയബിലിറ്റി ചെക്ക് ചെയ്യാൻ, അതായത് സക്സസ്ഫുൾ ആവുമോ അല്ലെങ്കിൽ അൺസക്സസ്ഫുൾ ആയിരിക്കുമോ എന്നെല്ലാം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സിനെയാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗിന് പല ഡിഫറെൻ്റ് പേരുകളുണ്ട്. എന്തൊക്കെയാണ് പഠിച്ചത്? വാട്ട് ഇസ് ഡിഫറെൻ്റ് നെയിംസ് ആർ വി ലേൺ ഫോർ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് പ്രോസസ്? ലൈഫ് സൈക്കിൾ അപ്രോച്ച് അല്ലെങ്കിൽ ക്രാഡിൽ ടു ഗ്രേവ് അപ്രോച്ച് എന്നും പറയാം. ആൻഡ് വാട്ട് ആർ ദി ഡിഫറെൻറ്റ് സ്റ്റേജസ് ഇൻ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ദാറ്റ് വി ലേൺ? ഐഡന്റിഫിക്കേഷൻ സ്റ്റേജ്, സെർച്ച് സ്റ്റേജ്, സെർച്ച് സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻഫർമേഷൻ അക്വിസിഷൻ സ്റ്റേജ് ആണ്. അത് കഴിഞ്ഞ് സെലക്ഷൻ സ്റ്റേജ്, ദെൻ ഫിനാൻസിങ് സ്റ്റേജ്, ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ സ്റ്റേജ്. ഓർഡറിൽ തന്നെ പറയണം. നമ്മൾ ഏതെങ്കിലും പ്രോസസ്സോ സ്റ്റേജുകളോ ഒക്കെ പറയുമ്പം എപ്പോഴും ആ ഓർഡറിൽ തന്നെ പറയണം. എക്സാമിന് ഇപ്പോൾ എസ്സേ എഴുതാനൊക്കെ ചോദിക്കുകയാണെങ്കിലും മേക്ക് ഷുവർ ദറ്റ് യു സ്റ്റഡി ദാറ്റ് ഇൻ ഓർഡർ, എൻ എക്സാമിനും ഓർഡറിൽ എഴുതണം. ആൻഡ് ഇയർ സീറോ ആണെങ്കിൽ അല്ലെങ്കിൽ സീറോയില് എന്തൊക്കെ ട്രാൻസാക്ഷൻസ് ആ വരിക? ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകും, വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടാകും, പഴയ അസറ്റ് സെൽ ചെയ്യും, പഴയ അസറ്റിൻ്റെ സെയിൽസിൽ നിന്ന് ഗെയിനോ ലോസോ ഉണ്ടെങ്കിൽ അതിൻ്റെ ടാക്സ് എഫക്റ്റ് കണ്ടുപിടിച്ചിട്ട് അതിനെയും ട്രീറ്റ് ചെയ്യും. ഇനി ബാക്കിയുള്ള ഓരോ ആനുവൽ ഇയേഴ്സിലും വരുന്ന ക്യാഷ് ഫ്ലോസ് ഏതൊക്കെയാ? ആഫ്റ്റർ ടാക്സ് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോസ് എടുക്കണം, അതായത് സെയിൽസിൽ നിന്ന് എക്സ്പെൻസസിനെയൊക്കെ റെഡ്യൂസ് ചെയ്തിട്ട് ടാക്സ് കുറച്ചതിന് ശേഷമുള്ള എമൗണ്ട്. ഡിപ്രിസിയേഷൻ ടാക്സ് ഷീൽഡ് ഉണ്ടാകും, ഇൻഫ്ലോ ആയിട്ട് ഡിപ്രിസിയേഷൻ ടാക്സ് ഷീൽഡിനെ ട്രീറ്റ് ചെയ്യണം. പിന്നെ വേറെ എന്തൊക്കെ ഉണ്ടാകും? യാ അഡീഷണൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ വേണമെങ്കിൽ
ആൻഡ് അഡീഷണൽ വർക്ക് ഇൻ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. ഇൻ ഡിപ്രിസിയേഷൻ്റെ രണ്ട് മെത്തേഡ്സ് ആണ് മെയിൻലി നമ്മൾ പഠിച്ച എം എ സി ആർ എസ് മെത്തേഡ് അല്ലെങ്കിൽ സ്ട്രേറ്റ് ലൈൻ മെത്തേഡ്. എം എ സി ആർ എസ് മെത്തേഡ് യൂഷ്വലി 200% ഡബിൾ ഡിക്ലൈനിങ് മെത്തേഡ് ആയിട്ട് കുറച്ചും കൂടി സിമിലർ ആയിട്ടുള്ള ഒരു മെത്തേഡും കൂടിയാണ്. നമുക്ക് ഡബിൾ ഡിക്ലൈനിങ് ബാലൻസ് മെത്തേഡ് ഒന്നും പഠിക്കാനില്ല. യൂഷ്വലി ഡബിൾ ഡിക്ലൈനിങ് ബാലൻസ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഫ്യൂ ഇയേഴ്സിൽ ഡിപ്രിസിയേഷൻ്റെ എമൗണ്ട് കൂടിയിരുന്നിട്ട് ബാക്കിയുള്ള ഇയേഴ്സിൽ കുറഞ്ഞു വരുന്നതിനെയാണ് ഡബിൾ ഡിക്ലൈനിങ് മെത്തേഡ് എന്ന് പറയുന്നത്. ആൻഡ് എം എ സി ആർ എസ് മെത്തേഡ് സെറ്റ് ടു ബി കൈൻഡ് ഓഫ് സിമിലർ ടു ഡബിൾ ഡിക്ലൈനിങ് ബാലൻസ് മെത്തേഡ്. പിന്നെ ഫൈനൽ ഇയറിൽ എന്തൊക്കെ എമൗണ്ടാണ് വരിക നമ്മൾ പ്രോജക്റ്റ് സെൽ ചെയ്യുന്ന വർഷം അല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ഇയറിൽ? വർക്കിംഗ് ക്യാപിറ്റൽ റിക്കവർ ചെയ്യണം. നമ്മളുടെ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ആ വർഷവും ഉണ്ടാകും. നമ്മളുടെ അസറ്റ് സെല്ല് ചെയ്ത് ചിലപ്പോൾ സെല്ല് ചെയ്യും. സെല്ല് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിൽസിൻ്റെ ട്രാൻസാക്ഷനും കാണിക്കണം. ആൻഡ് ഗെയിനോ ലോസിനെയും അഡ്ജസ്റ്റ് ചെയ്യണം. എന്തെങ്കിലും റിമൂവൽ റിലേറ്റഡ് കോസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഔട്ട്ഫ്ലോസിനെ ട്രീറ്റ് ചെയ്യുന്ന പോലെ തന്നെ ചെയ്യണം. ഓക്കെ, സോ നമ്മളുടെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് പ്രോസസ്സ് കഴിഞ്ഞു. ഇവിടെ എനിബഡി ഹാവിങ് എനി ഡൗട്ട്സ് റിലേറ്റഡ് ടു ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് പ്രോസസ്സ്? ഓക്കെ, ഐ ഗസ് ഇറ്റ്സ് ക്ലിയർ ടു ഓൾ ഓഫ് യു. ഫോൺ നമ്പർ എൻ്റെ അടുത്ത് നിന്ന് ഓഫീസിൽ കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് സ്റ്റുഡൻസിന് ഡയറക്റ്റ്. ഇഫ് യു ഹാവ് എനി ക്വറീസ് യു ക്യാൻ കോണ്ടാക്ട് ദി ഓഫീസ്. ലാസ്റ്റ് ടൈം ഐ ഗേവ് ദി കോണ്ടാക്ട് നമ്പർ ടു ബാച്ച് ആൻഡ് ഓഫീസിൽ നിന്ന് ദി ആസ്ക് മീ നോട്ട് ടു ഷെയർ മൈ നമ്പർ. ഓക്കെ,
ഓക്കെ, ഏഞ്ചൽ കുഴപ്പമില്ല, പക്ഷേ റെക്കോർഡിംഗ് കേട്ടാൽ മതി. ചാർജ് ഇല്ലാത്തപ്പോൾ വീണ്ടും ഡോണ്ട് ഹാവ് എനി അതർ ഓപ്ഷൻ. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ടോപ്പിക്. ഞാൻ സ്ലൈഡ് ഷെയർ ചെയ്യാം. ഓക്കെ, ദിസ് ഇസ് അ നെക്സ്റ്റ് ടോപ്പിക്. നമ്മൾ ക്യാഷ് ഫ്ലോ എല്ലാം കണ്ടുപിടിച്ചു. നമ്മൾ മെയിനായിട്ട് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗിൽ എന്താ പഠിച്ചത്? ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യമാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗിൽ നമ്മൾ കവർ ചെയ്യുന്നത്. സോ നമ്മൾ ജസ്റ്റ് ഈ ക്യാഷ് ഫ്ലോസ് കണ്ടുപിടിച്ച് വെച്ചാൽ പോരാ, ഈ പറയുന്ന ക്യാഷ് ഫ്ലോസിനെ നമ്മൾ ഓരോ വാല്യൂസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഫിറ്റബിൾ ആണോ, സക്സസ്ഫുൾ ആണോ അല്ലയോ, നമ്മൾക്ക് ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണോ, കുറേ ഓൾട്ടർനേറ്റീവ്സ് ഒക്കെ ഉള്ള സമയത്ത്, ഒരു എൻ്റെ കയ്യിൽ ഇപ്പം ഞാൻ പറഞ്ഞ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു 1 crore rupees എൻ്റെ കയ്യിലുണ്ട്, എനിക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ബാങ്കിൽ ഇടാൻ വേണമെങ്കിൽ കൊണ്ടുപോയി, അല്ലെങ്കിൽ എനിക്കൊരു പുതിയ മെഷീനറി വാങ്ങാം, അല്ലെങ്കിൽ പുതിയൊരു ലാൻഡ് വാങ്ങാം, വീട് വാങ്ങാം, ഗോൾഡ് വാങ്ങാം, കുറേ ഓപ്ഷൻസ് എൻ്റെ കയ്യിലുണ്ട്. അതിൽ ഏത് ഞാൻ ചൂസ് ചെയ്യണം, ഇങ്ങനെ ഓരോന്ന് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും നേരം കണ്ടുപിടിച്ച ക്യാഷ് ഫ്ലോസിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് വൺ മോർ തിങ്, നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പില്ലേ, എല്ലാവരും കൂടെ ഒഫീഷ്യൽ ഗ്രൂപ്പില്ലേ, വാട്സാപ്പ് ഗ്രൂപ്പ്? ഓരോ കോളേജസിനോ അല്ലെങ്കിൽ ഓരോ ബാച്ചിനോ അങ്ങനെ എന്തെങ്കിലും ഗ്രൂപ്പ്സ് ഉണ്ടാകുമല്ലോ, ആ ഗ്രൂപ്പിൽ ഒരു PDF പോലെ എന്തെങ്കിലും ഷെയർ ചെയ്തിരുന്നോ? വിദ്യാരൂപയിലെ നമ്പർ, വാട്സാപ്പ് നമ്പറിൽ നിന്ന് ഒരു പ്രസന്റ് വാല്യൂ ടേബിള് 2 PDF എന്തെങ്കിലും ഷെയർ ചെയ്തിട്ടുണ്ടായില്ലേ? ഓക്കെ, നമുക്ക് അത് ഇവിടെ യൂസ് ചെയ്യേണ്ടി വരും. മേക്ക് ഷുവർ ദാറ്റ് എവ്രിബഡി ഹാവ് ഗോട്ട് ദാറ്റ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രിന്റ് എടുത്ത് വയ്ക്കാം, അല്ലാത്തവർക്ക് ഒരെണ്ണേ ഉള്ളൂ. ഞാൻ 2 PDF അയച്ചു കൊടുത്തിരുന്നു. എല്ലാവർക്കും ഒരെണ്ണം മാത്രമാണ് കിട്ടിയത്? ഓക്കെ, ഞാൻ 2 എണ്ണം അയച്ചിരുന്നു. ഓക്കെ, കുഴപ്പമില്ല, ഞാൻ രണ്ടും കൂടെ അയക്കാൻ പറയാം. മേക്ക് ഷുവർ ദാറ്റ് യു ഗെറ്റ് ബോത്ത്. ഒരു ലെറ്റ് മീ ചെക്ക്. ഒരെണ്ണം പ്രസന്റ് വാല്യൂ ഓഫ് ഡോളർ 1 ടേബിൾ എന്ന് പറഞ്ഞിട്ട് ഒരു ടേബിളും, പിന്നെ പ്രസന്റ് വാല്യൂ ഓഫ് ഡോളർ 1 annuity ടേബിൾ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം. 2 എണ്ണം ഉണ്ട്, ഞാൻ അയക്കാൻ പറയാം. ഇന്നത്തെ ക്ലാസ്സിന് മിക്കവാറും നമുക്കത് വേണ്ടി വരില്ല. പിന്നെ ചില ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിലുണ്ട് നിങ്ങളുടെ
എനിക്ക് തോന്നുന്നു വൈലിയുടെ ബാക്കില് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് ഉറപ്പില്ല. എനിക്ക് തോന്നുന്നു ഹോക്കിന്റെ ടെക്സ്റ്റിന്റെ ബാക്കില് ഏറ്റവും ലാസ്റ്റ് ഒക്കെ വരുമ്പോഴത്തേക്കും ഈ പറയുന്ന ടേബിൾ അവിടെ കിടക്കുന്നുണ്ട്. സോ ഇഫ് യു വോണ്ട് നിങ്ങളുടെ എന്താ ഫോണിൽ ഏതെങ്കിലും ഒരു ഫോൾഡറിലേക്ക് സെപ്പറേറ്റ് ചെയ്തിടും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നേരത്തെ അത് ആവശ്യമുണ്ട്. ഒരു ഇത്തിരി വലിയ ടേബിൾ, അപ്പൊ നമുക്ക് ഓരോ ക്വസ്റ്റ്യനും ചെയ്യാൻ നേരത്ത് അത് എപ്പോഴും സ്ക്രീനിൽ കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ഷെയർ ചെയ്ത് തന്നേക്കുന്നത്. സോ പെട്ടെന്ന് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ നേരത്തെ ആക്സസ് ചെയ്യാൻ രീതി എവിടെയെങ്കിലും ഫോണിൽ സേവ് ചെയ്തിടുക അല്ലെങ്കിൽ പ്രിന്റ് എടുത്ത് വെക്കുക. നിങ്ങൾ ഇനിയും കുറെ പഠിക്കാൻ നേരത്ത് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നേരത്ത് അത് യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, ടെക്സ്റ്റിലുള്ളവർ അത് നോക്കിയാൽ മതി. ടെക്സ്റ്റിലുണ്ട്, ഹോക്ക് ടെക്സ്റ്റിന്റെ ഒക്കെ ബാക്കിലുണ്ട്. എല്ലാ ടെക്സ്റ്റിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഹോക്കിൻ്റെയിലും ഉണ്ട് എന്നാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഹോക്ക് ടെക്സ്റ്റിലൊക്കെ ഇരിപ്പുണ്ട്. വൈലീഗിലും യൂസ് ചെയ്യുന്നവരുടെ കയ്യിലുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് ഉറപ്പില്ല. സോ മേക്ക് ഷുവർ ദാറ്റ് നമ്മൾ പ്രോബ്ലംസ് ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പേ ആ ഒരു സമയത്ത് തപ്പിപ്പിടിക്കാതെ നേരത്തെ തന്നെ ഇന്ന് വേണ്ടി വരില്ല, നെക്സ്റ്റ് ക്ലാസ് തൊട്ട് നമുക്ക് ആവശ്യം വരും. സോ അതെടുത്ത് വെച്ചേക്കാം. ഓക്കെ, സോ നമ്മൾ രണ്ട് ടൈപ്പ് ഓഫ് ക്യാഷ് ഫ്ലോസ് ഉണ്ട്. നമ്മൾ ഇത്രയും നേരം കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത് അൺഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോസ് ആണ്. ഇനി നമ്മൾ കുറച്ച് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോസും കൂടി കണ്ടുപിടിക്കണം. ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ പറയാണ്, എനിക്കൊരു 10 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഇപ്പോ വാങ്ങാൻ പോകുന്ന, ഇപ്പൊ ഞാനൊരു 1 crore rupees ഇനൊരു കാറ് വാങ്ങി, അല്ലെങ്കിൽ 1 crore അല്ല, സോറി 1 crore അല്ല, ഇപ്പൊ ഞാൻ ഒരു എന്തെങ്കിലും ഒരു സാധനം, ഞാനൊരു 10 lakhs കൊടുത്തൊരു കാറ് വാങ്ങി, ചിലപ്പോ കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഇനി ഒരു ലാൻഡ് ഞാൻ വാങ്ങി, ഒരു 10 lakhs കൊടുത്തിട്ട് ഞാനൊരു ലാൻഡ് പെർച്ചേസ് ചെയ്തു. ഒരു 5 വർഷം കഴിഞ്ഞിട്ട് ഈ 10 lakhs കൊടുത്ത് എനിക്ക് സെയിം എമൗണ്ട് ഓഫ് ലാൻഡ് പെർച്ചേസ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, 10 lakh കൊടുത്ത് ഞാനിപ്പോൾ ഒരു 10 lakh കൊടുത്ത് അത്യാവശ്യം തരക്കേടില്ലാത്തൊരു സ്ഥലത്ത് പോയി, ഞാൻ 10 cents സ്ഥലം മേടിച്ചു, 10 lakh രൂപ കൊടുത്ത് ഒരു 10 cents സ്ഥലം മേടിച്ചു. ഒരു 5 വർഷം കഴിഞ്ഞ് എനിക്ക് ഈ 10 lakh രൂപയ്ക്ക് 10 cents ഒന്നും കിട്ടില്ല, ചിലപ്പോൾ ഒരു 5 cents കിട്ടുള്ളൂ. സ്ഥലത്തിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെയാണ് നമ്മൾ ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയുന്നത്. ഓരോ വർഷവും കഴിയും തോറും ഓരോ എമൗണ്ടിന്റെ വാല്യൂ, ഓരോ സാധനത്തിന്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമുക്ക് പണ്ട് കാലത്ത് നമ്മളുടെ പേരൻസ് ഒക്കെ ചെറുതായിരുന്ന സമയത്ത് അവര് പറയുമായിരുന്നു 1 rupeeക്കൊക്കെ ഭയങ്കര വിലയാണ്, 1 rupeeക്ക് ചിലപ്പം അവർക്കൊരു ഡ്രസ്സൊക്കെ വാങ്ങാൻ പറ്റുമായിരുന്നു 1 രൂപ, അല്ലെങ്കിൽ 50 paisa 2 rupeeക്കൊക്കെ ആയിരുന്നു അവർ ഡ്രസ്സൊക്കെ വാങ്ങിക്കൊണ്ടിരുന്നത് ആ സമയത്ത്. ഈ സമയത്ത് 1 rupeeക്കൊന്നും നമുക്കൊരു മിഠായി പോലും നല്ലത് വാങ്ങി കഴിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണ് നമ്മളിപ്പോൾ. നമ്മുടെ ഓരോ ഡ്രസ്സൊക്കെ വാങ്ങാൻ പോയാലോ 500 രൂപ 1000 രൂപ 3000 അങ്ങനെ റേഞ്ച് കൂടി കൂടി വരിക. അപ്പൊ പഴയ ഒരു വാല്യൂ അല്ല ഇപ്പോൾ. ഈ പറയുന്ന ടൈം വാല്യൂ ഓഫ് മണീന്, അല്ലെങ്കിൽ മണിയുടെ വാല്യൂ ചേഞ്ച് ചെയ്ത് അനുസരിക്കുന്ന കാര്യത്തിനെയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോസ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ അൺഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ഉണ്ട്, ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോയും ഉണ്ട്. ഇത് വെച്ചിട്ട് നമ്മളുടെ ക്യാഷ് ഫ്ലോസിനെ നമ്മൾ ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിന് പ്രോഫിറ്റബിലിറ്റി അറിയാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം. നമ്മൾക്ക് എത്ര നാളും കൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് തിരിച്ചു കിട്ടും, അല്ലെങ്കിൽ കുറേ ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഏത് ചൂസ് ചെയ്യണം, എത്ര റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടും, എത്ര പെർസെൻറ്റേജ് റിട്ടേൺ കിട്ടും എന്നെല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉള്ള കുറെ മെത്തേഡ്സ് ആണ് ഇവിടെ മെൻഷൻ ചെയ്തേക്കുന്നത്. ഇപ്പൊ ജസ്റ്റ് പേര് നോക്കി വെച്ചേക്ക, ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കാൻ പോവാണ്. ഓക്കെ, സോ പല ടൈപ്പ് ഓഫ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡ്സ് ഉണ്ട്. NPV, IRR, ഡിസ്കൗണ്ടഡ് പേ ബാക്ക് മെത്തേഡ് ആൻഡ് അൺഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡ്സ് ഉണ്ട്, പേ ബാക്ക് പീരീഡ് മെത്തേഡ്, അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ. ഇത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവാം. ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് പേ ബാക്ക് പിരീഡ് മെത്തേഡ്. ഓക്കെ, പേ ബാക്ക് പിരീഡ് മെത്തേഡ്, നമ്മൾ ടൈം വാല്യൂ ഓഫ് മണീനെ കൺസിഡർ ചെയ്യാതെ, ഓക്കെ, ടൈം വാല്യൂ ഓഫ് മണീനെ കൺസിഡർ ചെയ്യാതെ, അതായത് ഇനിയുള്ള വർഷങ്ങളിൽ, ഇപ്പൊ ഞാനൊരു 10 lakh രൂപ ചെലവാക്കി ഒരു സാധനം വാങ്ങിയ, അതൊക്കെ ഒരു 5 വർഷം കഴിയുമ്പോൾ ആ കാശിന് എനിക്ക് ആ സാധനം കിട്ടില്ല എന്നൊരു വാല്യൂവിനെ നമ്മൾ കണക്കാക്കാതെ, ഞാൻ ഫസ്റ്റ് ഒരു സ്പെൻഡ് ചെയ്യുന്ന മണി, നമ്മൾ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്താന്ന് പറഞ്ഞു, നമ്മളൊരു സാധനം പെർച്ചേസ് ഒക്കെ ചെയ്യാണ്. ഓക്കെ, ഇപ്പൊ ഞാൻ ഒരു 1 crore rupees കൊടുത്തൊരു മെഷീൻ ഞാൻ പെർച്ചേസ് ചെയ്തു,
ആ മെഷീനറിക്ക് ഞാൻ സ്പെൻഡ് ചെയ്ത 1 ക്രോർ എനിക്ക് എത്ര നാളും കൊണ്ട് ഈ മെഷീനറി യൂസ് ചെയ്ത് തിരിച്ചു കിട്ടും എന്ന് കണ്ടുപിടിക്കുന്നതാണ് പേ ബാക്ക് പീരീഡ് മെത്തേഡ്. ഓക്കെ, ഞാനിപ്പോൾ ഒരു 1 ക്രോർ റുപ്പീസ് സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഒരു മെഷീനറിക്ക് വേണ്ടിയിട്ട്. അതിൽ നിന്ന് എനിക്ക് ഞാൻ ആ മെഷീനറി വെച്ചിട്ട് ഓരോ പ്രൊഡക്ട്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യും, പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടാക്കി ഉണ്ടാക്കി അതൊക്കെ ഞാൻ സെല്ല് ചെയ്ത് മാർക്കറ്റിൽ സെല്ല് ചെയ്ത് എക്സ്പെൻസസ് എല്ലാം മീറ്റ് ചെയ്യണം. അത് സെല്ലൊക്കെ ചെയ്ത് കഴിഞ്ഞ് എത്ര നാൾക്കുള്ളിൽ എനിക്ക് ഞാൻ വിചാരിക്കുന്ന അത്ര എത്ര നാൾക്കുള്ളിൽ എൻ്റെ ഈ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എനിക്ക് തിരിച്ചു കിട്ടും എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെയാണ് പേ ബാക്ക് പീരീഡ് മെത്തേഡ് എന്ന് പറയുന്നത്. ജസ്റ്റ് ബേസിക് ആയിട്ട് പേ ബാക്ക് പീരീഡ് മെത്തേഡ് എന്താണെന്ന് മനസ്സിലായോ? ഓക്കെ, രണ്ട് രീതിയിൽ പേ ബാക്ക് പീരീഡ് മെത്തേഡിനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഒന്നും കൂടെ പറയാം എടാ. ജസ്റ്റ് ഞാനിപ്പോൾ ഒരു എന്തെങ്കിലും ഇപ്പൊ ഞാനൊരു 10 ലാക്ക് റുപ്പീസ് ചെലവാക്കി. ഈ ആരെങ്കിലും വെറുതെ കാശ് കൊണ്ട് ചെലവാക്കോ? ഞാനൊരു 10 ലാക്ക് റുപ്പീസ് കൊണ്ടേ ഷെയർസിൽ മ്യൂച്വൽ ഫണ്ട്സിൽ എവിടെയെങ്കിലും കൊണ്ടേ ഞാൻ ഇഷ്യൂ ചെയ്തു, മ്യൂച്വൽ ഫണ്ടിൽ ഇഷ്യൂ ചെയ്തു, ആരെങ്കിലും കൊണ്ടേ ആ കാശ്, ഓക്കെ എന്തേലും ആയിക്കോട്ടെ, എൻ്റെ കയ്യിൽ കുറേ കാശുണ്ട് വെറുതെ പൊക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ചെലവാക്കില്ല. എല്ലാവരും റിട്ടേൺ കിട്ടാൻ വേണ്ടിയിട്ടാണ്, അതിൽ നിന്ന് തിരിച്ച് ആ കാശ്, ആ ഞാനൊരു 10 ലക്ഷം രൂപ മുടക്കിയിട്ടുണ്ടെങ്കിൽ 10 ലക്ഷത്തി 1 രൂപയെങ്കിലും എനിക്ക് തിരിച്ചു കിട്ടിയാലാണ് ഏതൊരു മനുഷ്യനും സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. സോ ഞാൻ ഈ 10 ലാക്ക് റുപ്പീസ് മുടക്കി, എത്ര നാൾ കൊണ്ട് എനിക്ക് ഈ 10 ലാക്ക് റുപ്പീസ് തിരിച്ചു കിട്ടും എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത്. എത്ര നാൾ കൊണ്ട് തിരിച്ചു കിട്ടും എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് പേ ബാക്ക് പീരീഡ് മെത്തേഡ്. ഓക്കെ, രണ്ട് രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാം. വേണമെങ്കിൽ എനിക്ക് പറയാം ഞാനൊരു എമൗണ്ട് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് മുടക്കി, എനിക്ക് എല്ലാ വർഷവും അടുത്ത എല്ലാ വർഷത്തേക്കും ഓരോ വർഷവും എനിക്ക് 2 ലാക്ക് റുപ്പീസ് വെച്ച് കിട്ടിക്കൊണ്ടിരിക്കും, കോൺസ്റ്റന്റ് ക്യാഷ് ഫ്ലോ ആയിരിക്കും. ഞാനൊരു 1 ക്രോർ റുപ്പീസോ എന്തെങ്കിലും ഒരു മുടക്കി, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് മുടക്കി, ഇനി തൊട്ടുള്ള സ്റ്റാർട്ടിംഗ് ഫ്രം ഇയർ 1, 2 വല്ല ഇയർ 10 അല്ലെങ്കിൽ ഇയർ 20 വരെയൊക്കെ എനിക്ക് എല്ലാ വർഷവും 2 ലാക്ക് റുപ്പീസ് കിട്ടിക്കൊണ്ടിരിക്കുക, അതിനെയാണ് നമ്മൾ കോൺസ്റ്റന്റ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത്. കോൺസ്റ്റന്റ് ക്യാഷ് ഫ്ലോ ഉള്ളപ്പോൾ പേ ബാക്ക് പീരീഡിനെ കണ്ടുപിടിക്കുന്ന ഫോർമുലയാണ് ഇനീഷ്യൽ നെറ്റ് ഇൻവെസ്റ്റ്മെന്റ്. ഞാൻ 1 ക്രോറാണ് മുടക്കിയെങ്കിൽ 1 ക്രോർ ഇസ് മൈ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഡിവൈഡഡ് ബൈ പീരിയോഡിക് ക്യാഷ് ഫ്ലോ. ഞാൻ പറഞ്ഞു ഓരോ വർഷവും എനിക്ക് 2 ലാക്ക് റുപ്പീസ് കിട്ടിക്കൊണ്ടിരിക്കും, അതിനെയാണ് ഇനീഷ്യൽ ക്യാഷ് പീരിയോഡിക് കോൺസ്റ്റന്റ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത്. ജസ്റ്റ് സെക്കൻഡ്. ഓക്കെ, സോ ഓരോ വർഷവും നമുക്ക് കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് സെയിം എമൗണ്ട് ആണെങ്കിൽ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് പേ ബാക്ക് പീരീഡ് ഈക്വൽ ടു ഇനീഷ്യൽ നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഡിവൈഡഡ് ബൈ പീരിയോഡിക് കോൺസ്റ്റന്റ് ക്യാഷ് ഫ്ലോ. അല്ല, നമുക്ക് കിട്ടുന്ന ക്യാഷ് ഫ്ലോ അൺഈക്വൽ ആണ്. എനിക്ക് ഇയർ 1 ഒരു 1 ലാക്ക് കിട്ടി, ഇയർ 2 ഒരു 2 ലാക്ക് കിട്ടി, ഇയർ 3 പിന്നെയും 1 ലാക്ക് കിട്ടി, ഇയർ 4 എനിക്ക് 1,50,000 കിട്ടി. അങ്ങനെ ഓരോ വർഷവും എനിക്ക് കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് അൺഈക്വൽ ആണെങ്കിൽ ക്യാഷ് ഫ്ലോ കണ്ടുപിടിക്കാൻ പേ ബാക്ക് പീരീഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഇയേഴ്സ് അണ്ടിൽ ഫുൾ റിക്കവറി പ്ലസ് അൺറിക്കവേർഡ് കോസ്റ്റ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദി ലാസ്റ്റ് ഇയർ ഡിവൈഡഡ് ബൈ ക്യാഷ് ഫ്ലോ ഡ്യൂറിംഗ് ദ ഇയർ. ജസ്റ്റ് ഫോർമുല നോക്കി വെച്ചേക്ക്. ഫോർമുല ഫസ്റ്റ് പഠിക്കാൻ നേരം നമുക്കൊന്നും മനസ്സിലാവില്ല, ക്വസ്റ്റ്യൻസ് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് എന്താണ് ഈ ഫോർമുല കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ മനസ്സിലാവുള്ളൂ. ജസ്റ്റ് ബേസിക് ആയിട്ട് മനസ്സിലായില്ലേ എന്താണ് പേ ബാക്ക് പീരീഡ്, എങ്ങനെയാണ് ഈക്വൽ ക്യാഷ് ഫ്ലോ അൺഈക്വൽ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് എന്തിനാണ്, എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ജസ്റ്റ് ഒന്ന് ബേസിക് മനസ്സിലായില്ലേ എല്ലാവർക്കും? ഓക്കെ,
ഈ പറയുന്ന പേ ബാക്ക് പീരീഡിന്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. പേ ബാക്ക് പീരീഡ് മാത്രമല്ല, നമ്മൾ കുറേ മെത്തേഡ്സ് ആദ്യം പറഞ്ഞില്ല. എനിക്ക് തന്നെ ഒരു അഞ്ച് മെത്തേഡ് എന്താ ഫസ്റ്റ് പറഞ്ഞില്ലായിരുന്നു. ഈ എല്ലാ മെത്തേഡ്സിൻ്റെയും അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് പഠിക്കണം. നമുക്ക് എം സി ക്യു ആയിട്ടോ അല്ലെങ്കിൽ എസ് എ ഒക്കെ ആയിട്ട് ചോദിക്കാൻ നേരത്ത് അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് ഒക്കെ ചോദിക്കാറുണ്ട്. സോ പഠിക്കണം. ഫസ്റ്റ്, സിമ്പിൾ ആൻഡ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. പേ ബാക്ക് പീരീഡ് മെത്തേഡ് മനസ്സിലാക്കാനും ചെയ്യാനും എളുപ്പമാണ്. അത് നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവാൻ ഭയങ്കര എളുപ്പമാണ്. ഓക്കെ, ശരിക്കും ചെയ്യാനും അത് മനസ്സിലാക്കാനും ഭയങ്കര എളുപ്പമാണ്. സെക്കൻഡ്, യൂസ്ഡ് ഫോർ പ്രിലിമിനറി സ്ക്രീനിങ് വെൻ ദർ ആർ സോ മെനി പ്രൊപ്പോസൽസ്. ഞാൻ പറഞ്ഞു, നമ്മൾക്കിപ്പോൾ എൻ്റെ കയ്യിലുള്ള ക്യാഷ് 1 crore rupees എനിക്ക് ചെലവാക്കാൻ കുറേ സ്ഥലമുണ്ട്. എനിക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഷെയർസിൽ പോയി ഷെയർസ് പെർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് ഒരു ബാങ്കിൽ പോയി എഫ് ഡി ഇടാം, അല്ലെങ്കിൽ എനിക്ക് പോയി എന്താ ഒരു കമ്പനിയിൽ എക്യുപ്മെന്റ് വാങ്ങാൻ യൂസ് ചെയ്യാം. അങ്ങനെ ഒരുപാട് രീതിയിൽ എനിക്ക് ആ ക്യാഷിനെ യൂസ് ചെയ്യാനായിട്ട് പല ഓൾട്ടർനേറ്റീവ് ഉണ്ട്. ഞാൻ കൺഫ്യൂഷൻ അടിച്ചു നിൽക്കുക, ഏത് കൊണ്ട് ഞാൻ കാശ് ചെലവാക്കണം, ഏത് കൊണ്ടുപോയാലോ. ഈ ഒരു മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. ഏറ്റവും പെട്ടെന്ന് ഏതിൽ ചെലവാക്കിയാലാണ് എനിക്ക് റിട്ടേൺ കിട്ടുക എന്ന് നോക്കിയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതൊരു അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, ആൻഡ് ഹെൽപ്ഫുൾ ഫോർ ഇവാലുവേറ്റിംഗ് ആൻ ഇൻവെസ്റ്റ്മെന്റ് വെൻ ദ കമ്പനി ഡിസയേഴ്സ് ടു റീകൂപ്പ് ഇറ്റ്സ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ക്വിക്ലി. ഓക്കെ, ഏതെങ്കിലും ഒരു കമ്പനി ഒരു പെർട്ടിക്കുലർ ഇൻവെസ്റ്റ്മെന്റ് പെട്ടെന്ന് തന്നെ റിക്കവർ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ റിക്കവർ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പേ ബാക്ക് പീരീഡ് യൂസ് ചെയ്യാം. പിന്നെ കമ്പനിക്ക് എന്തോരം റിസ്ക് ഉണ്ട്, എന്തോരം ലിക്വിഡിറ്റി ഉണ്ട്, അതായത് എത്ര പെട്ടെന്ന് കാശ് കമ്പനിക്ക് കിട്ടും എന്നെല്ലാം ഒരു റഫ് മെഷറായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനും പേ ബാക്ക് പീരീഡ് മെത്തേഡ് ഹെൽപ്പ് ചെയ്യും. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഹാവ് സോ മെനി ഡിസഡ്വാൻറ്റേജസ്. ഇഗ്നോർ ക്യാഷ് ഫ്ലോ ബിയോണ്ട് ദ പേ ബാക്ക് പീരീഡ്. ഇപ്പം ഞാൻ പറയാണ്, എനിക്ക് ഞാൻ മുടക്കിയ കാശ് എനിക്കൊരു 5 വർഷത്തിനുള്ളിൽ തിരിച്ചു കിട്ടും എന്ന് പറയാണ്. ഈ 5 വർഷം വരെയുള്ള ക്യാഷ് ഫ്ലോനെ മാത്രമേ ഈ പേ ബാക്ക് പീരീഡിൽ കൺസിഡർ ചെയ്യുന്നുള്ളൂ. 5 വർഷം കഴിഞ്ഞിട്ടും എനിക്ക് പിന്നെയും ക്യാഷ് കിട്ടിക്കൊണ്ടിരിക്കും. ഞാനിപ്പോൾ ഒരു മെഷീനറി വാങ്ങി, ഒരു 10 ലക്ഷം രൂപ മെഷീനറി വാങ്ങി, 10 ലക്ഷം രൂപ എനിക്ക് ഒരു 5 വർഷത്തിനുള്ളിൽ തിരിച്ചു കിട്ടി. അത് കഴിഞ്ഞും ഞാൻ ആ മെഷീനറി യൂസ് ചെയ്ത് പ്രൊഡക്ട്സ് ഉണ്ടാക്കും, അത് കഴിഞ്ഞും എനിക്ക് ഇൻകം കിട്ടിക്കൊണ്ടേയിരിക്കും. അതൊന്നും കൺസിഡർ ചെയ്യില്ല. ഓക്കെ, പേ ബാക്ക് പീരീഡ് മെത്തേഡിൽ ആ ഒരു എമൗണ്ടിനെ ഒന്നും കൺസിഡർ ചെയ്യില്ല. അതൊരു ഡ്രോബാക്ക് ആണ്. പിന്നെ നമ്മൾ പറഞ്ഞു ടൈം വാല്യൂ ഓഫ് മണീനെ കൺസിഡർ ചെയ്യില്ല എന്ന്. ടൈം വാല്യൂ ഓഫ് മണി എന്താന്ന് നമ്മൾ പറഞ്ഞു, വാല്യൂ മണിയുടെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് വെച്ച് സ്പെൻഡ് ചെയ്യുന്നത് കുറച്ച് വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ ആ എമൗണ്ട് വെച്ച് എനിക്ക് വാങ്ങാൻ പറ്റില്ല. സോ അതിനെയൊന്നും കൺസിഡർ ചെയ്യുന്നില്ല. പിന്നെ കോസ്റ്റ് ക്യാപിറ്റലിനെ കൺസിഡർ ചെയ്യുന്നില്ല. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു ഇക്വിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഷെയർസ് പെർച്ചേസ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ ഷെയർസ് പെർച്ചേസ് ചെയ്യുകയാണെങ്കിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഡിവിഡൻഡ് ആയിരിക്കും. ഓക്കെ, എന്തോരം ലൈക്ക് എത്ര പെർസെൻറ്റേജ് ആണ് റിട്ടേൺ കിട്ടുക, എന്താണ് അതിൽ എഫക്റ്റ് വരുന്നത് എന്നൊന്നും കൺസിഡർ ചെയ്യുന്നില്ല. അല്ലെങ്കിൽ പ്രോഫിറ്റബിലിറ്റിയുടെ മെഷേഴ്സ് ഒന്നും കാണിക്കുന്നില്ല. വേറെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ കമ്പനിക്ക് പ്രോഫിറ്റബിൾ, ഇപ്പോൾ ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് കമ്പനിക്ക് പ്രോഫിറ്റബിൾ ആണെന്നിരിക്കട്ടെ, ഈവൻ ദോ പ്രോഫിറ്റബിൾ ആണെങ്കിൽ കൂടി ഏറ്റവും ഷോർട്ടസ്റ്റ് പീരീഡിൽ റീപേയ്മെന്റ് നടത്തുന്ന ഒരു പ്രോജക്റ്റിനെ ആയിരിക്കും എപ്പോഴും സെലക്ട് ചെയ്യുക. ഓക്കെ, ഏറ്റവും ടൈം കുറച്ച് നമ്മൾക്ക് എമൗണ്ട് തിരിച്ചു കിട്ടുന്ന പ്രോജക്റ്റിനെ ആയിരിക്കും സെലക്ട് ചെയ്യുക. അപ്പൊ വരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ചിലപ്പോൾ വേറെ ഏതെങ്കിലും പ്രോജക്റ്റ് പെട്ടെന്ന് റിട്ടേൺ കിട്ടില്ലായിരിക്കും, പക്ഷെ നമ്മൾ സെലക്ട് ചെയ്ത പ്രോജക്റ്റിനേലും കൂടുതൽ റിട്ടേൺ കിട്ടുമായിരിക്കും. അങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെ വരും. സോ ദീസ് ആർ ദ ബേസിക് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ്. നമുക്ക് ആ ഫോമിൽ വെച്ച് ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങാം, അപ്പൊ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാകും. ഓക്കെ, ഫോമിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കി ക്വസ്റ്റ്യൻ. പേ ബാക്ക് പീരീഡ് കണ്ടുപിടിക്കാനാ.
ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എത്ര എമൗണ്ട് ആണ് അല്ലെങ്കിൽ എത്ര ഇയേഴ്സ് ആണ് കിട്ടുന്നതെന്ന് ആൻസർ ചാറ്റ് ബോക്സ് ഇടണേ. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം ആനുവൽ ക്യാഷ് ഫ്ലോ എക്സ്പെക്റ്റഡ് ആനുവൽ ക്യാഷ് ഫ്ലോ ആയിട്ട് ഒരു എമൗണ്ടേ തന്നിട്ടുള്ളൂ. സോ എല്ലാ വർഷവും ഈക്വൽ എമൗണ്ട് ആണ് വരിക. സോ പേ ബാക്ക് പീരീഡ് കണ്ടുപിടിക്കുന്ന ഫോർമുല എന്താ? പേ ബാക്ക് പീരീഡ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഏത് ഫോർമുലയാണ് യൂസ് ചെയ്യേണ്ടത്? പറയൂ, റെസ്പോണ്ട് ചെയ്യൂ. എല്ലാവരും റെസ്പോണ്ട് ചെയ്തേ. ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ നേരത്തെ ചെയ്തപ്പോഴും എപ്പോഴും ഫോർമുല ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നേരത്തെ യൂസ് ചെയ്യുക. ഞാൻ ക്ലാസ്സിൽ ചെയ്യിപ്പിക്കുന്നതും നിങ്ങളുടെ അടുത്ത് ഫോർമുലാസ് ചോദിക്കുന്നത് ക്ലാസ്സിലെ തന്നെ പഠിച്ച് പോകാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഒരു പാർട്ടിൽ തന്നെ, സി എം എയുടെ ഒരു പാർട്ടിൽ തന്നെ ഒരുപാട് ഫോർമുലാസ് പഠിക്കുന്നുണ്ട്. സോ കൺഫ്യൂഷൻ ആയി പോകരുത് ലാസ്റ്റ് വരുമ്പോൾ. അതിന് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. സോ ഇനീഷ്യൽ നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഡിവൈഡഡ് ബൈ പീരിയോഡിക് കോൺസ്റ്റന്റ് ക്യാഷ് ഫ്ലോ. പീരിയോഡിക് കോൺസ്റ്റന്റ് ക്യാഷ് ഫ്ലോ, ദിസ് ഈസ് ദ ഫോർമുല. ഓക്കെ, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്, ഓക്കെ, ഇനീഷ്യൽ നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തന്നിട്ടുണ്ട് അല്ലേ. 270,000 ആണ് നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ആൻഡ് കോൺസ്റ്റന്റ് ക്യാഷ് ഫ്ലോ എത്രയാ കിട്ടിയത്?
കോൺസ്റ്റന്റ് ക്യാഷ് ഫ്ലോ എന്ന് പറയുമ്പോൾ നമുക്ക് 150,000 റവന്യൂ ഉണ്ട്, 150,000 റവന്യൂ ഉണ്ട്, ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 90,000 ആണ്. പക്ഷേ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിപ്രിസിയേഷന്റെ കോസ്റ്റിനെ ഇൻക്ലൂഡ് ചെയ്യരുത് എന്ന്, ഡിപ്രിസിയേഷന്റെ കോസ്റ്റിനെ ഇൻക്ലൂഡ് ചെയ്യരുത് എന്ന് പഠിച്ചിട്ടുണ്ട്. സോ ആ എമൗണ്ടിനെയും കൂടെ റെഡ്യൂസ് ചെയ്യാം. ഓക്കെ, സോ 270,000 ഡിവൈഡഡ് ബൈ 82,500 അല്ലേ വരാ, എത്ര കിട്ടുക? പീരിയോഡിക് അല്ല, പേ ബാക്ക് പീരീഡ് ത്രീ പോയിന്റ് ടു സെവൻ ഒക്കെ ആൻസർ വരും. എല്ലാവർക്കും കിട്ടിയോ? ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മളുടെ കോൺസ്റ്റന്റ് ക്യാഷ് ഫ്ലോ ഉള്ളപ്പോൾ വരുന്ന പേ ബാക്ക് പീരീഡ്. ഇനി നമുക്ക് അൺഈക്വൽ ക്യാഷ് ഫ്ലോ ആണെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കണം എന്ന് നോക്കാം. ഓക്കെ, ഇവിടെ നോക്കിയാൽ അറിയാം നമുക്ക് ഓരോ വർഷവും അൺഈക്വൽ ക്യാഷ് ഫ്ലോ ആണെന്ന്. അപ്പം എനിക്ക് നിങ്ങൾക്ക് തന്നെ ഫസ്റ്റ് ടൈം ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും, നമുക്ക് ഒരുമിച്ച് ചെയ്യാം. പേ ബാക്ക് പീരീഡിന്റെ ഫോർമുല എന്താ അൺഈക്വൽ ക്യാഷ് ഫ്ലോ ആണെന്നുണ്ടെങ്കിൽ? പേ ബാക്ക് പീരീഡ് ഈക്വൽ ടു പേ ബാക്ക് പീരീഡ് ഈക്വൽ ടു ഫോർമുല എന്താ? When we have an unequal cash flow, payback period formula will be yes, years until full recovery plus unrecovered amount at the beginning of year divided by cash flow of last year. ഓക്കെ, ഇത് തന്നെ ചെയ്യാൻ കുറച്ച് പാടായിരിക്കും, നമുക്കപ്പോൾ ഒരുമിച്ച് ചെയ്യാം. ഇതിൽ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 140,000 ആയിരുന്നു. എത്ര നാൾ കൊണ്ട് നമുക്ക് 140,000 റിക്കവർ ചെയ്യാം നോക്കാം. ഫസ്റ്റ് ഇയറിൽ 60,000, സെക്കൻഡ് ഇയറിൽ എത്ര എമൗണ്ട് സ്പെൻഡ് ചെയ്തു? 60,000 സ്പെൻഡ് ചെയ്തു. അപ്പൊ ടോട്ടൽ എത്രയാ? സെക്കൻഡ് ഇയർ ആയി കഴിഞ്ഞാൽ അപ്പൊ കമ്പനിക്ക് എന്തോ ഒരു എമൗണ്ട് കിട്ടി, 120,000 കിട്ടി. തേർഡ് ഇയറിലും 60,000 കിട്ടി. സോ തേർഡ് ഇയർ കംപ്ലീറ്റ് ആയപ്പോ എന്തോ ഒരു എമൗണ്ട് കിട്ടിയിട്ടുണ്ട് കമ്പനിക്ക്, 180,000 കിട്ടിയിട്ടുണ്ട്. സോ നമുക്കറിയാം നമുക്ക് 140 ആയിരുന്നു കിട്ടേണ്ടിയിരുന്നത്, തേർഡ് ഇയറിന്റെയോ സെക്കൻഡ് ഇയറിന്റെയോ ഇടയിൽ എവിടെയോ ആണ് വന്നേക്കുന്നത്. ഓക്കെ, സെക്കൻഡ് ഇയറിലായപ്പം കമ്പനിക്ക് ഓക്കെ, വൺ മോർ തിങ് ഇതില് ബിഫോർ ടാക്സ് ക്യാഷ് ഫ്ലോ ആണ് തന്നേക്കുന്നത്, ബിഫോർ ടാക്സ് ക്യാഷ് ഫ്ലോ ആണ് തന്നേക്കുന്നത്, ഞാൻ ശ്രദ്ധിച്ചില്ല. നമ്മൾ ആഫ്റ്റർ ടാക്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ബിഫോർ ടാക്സ് ക്യാഷ് ഫ്ലോ തന്നേക്കുന്നത്, ആഫ്റ്റർ ടാക്സ് ഇയർ വണ്ണിൽ എത്ര വരും?
36,000 വരും. ഇയർ ടൂവിലും അത് തന്നെയാണ് വരിക. ഇയർ ടൂവിലും 36,000 വരും. ഇയർ ത്രീയിലും 36,000 വരും. ഇയർ ഫോറിൽ എത്രയാ വരിക? 48,000 വരും. ഇയർ ഫൈവിലും 48,000 വരും. ആഫ്റ്റർ ടാക്സ് ക്യാഷ് ഫ്ലോനെ വെച്ചിട്ട് വേണം എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യാൻ. ഇനി നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇയറിൽ അവർക്ക് 36,000 ഉണ്ടായിരുന്നു. സെക്കൻഡ് ഇയറിൽ 36,000 ഉണ്ടായിരുന്നു. സോ സെക്കൻഡ് ഇയർ കഴിഞ്ഞപ്പോൾ എന്തോരം ടോട്ടൽ കിട്ടിയിട്ടുണ്ട് കമ്പനിക്ക്? സെവൻറ്റി ടു തൗസൻഡ് കിട്ടിയിട്ടുണ്ട്. സെക്കൻഡ് ഇയർ കഴിഞ്ഞപ്പോഴത്തേക്കും 72,000 കിട്ടിയിട്ടുണ്ട് കമ്പനിക്ക്. ഇനി തേർഡ് ഇയറിലും കമ്പനിക്ക് 36,000 ആണ് കിട്ടുന്നത്. തേർഡ് ഇയർ കഴിഞ്ഞപ്പോൾ കമ്പനിക്ക് എത്ര എമൗണ്ട് കിട്ടി? 108,000 കിട്ടി. 108,000 തേർഡ് ഇയർ കഴിഞ്ഞപ്പോൾ കിട്ടി. ഫോർത്ത് ഇയറിൽ കമ്പനിക്ക് 48,000 ആണ് കിട്ടുക. ഫോർത്ത് ഇയർ കഴിഞ്ഞപ്പോൾ കമ്പനിക്ക് എത്ര എമൗണ്ട് കിട്ടി? 156,000 കിട്ടി. ഓക്കെ, സോ നമുക്ക് മനസ്സിലായി എവിടെയോ ഫോർത്ത് തേർഡ് ഇയറിൻ്റെയോ ഫോർത്ത് ഇയറിൻ്റെയോ ഇടയിൽ എവിടെയോ ആണ് നമ്മളുടെ പേ ബാക്ക് പിരീഡ് എന്ന് നമുക്ക് മനസ്സിലായി. എക്സാക്ട് തേർഡ് ഇയർ അല്ല, തേർഡ് ഇയർ ആയപ്പോൾ 108,000 കിട്ടിയുള്ളൂ. തേർഡ് ഇയർ കഴിഞ്ഞ് കുറച്ച് മാസം കൂടെ കഴിഞ്ഞപ്പോഴാണ് നമുക്ക് കാശ് കിട്ടിയേക്കുന്നത്. പക്ഷെ നമുക്ക് ഫോർത്ത് ഇയർ എന്നും പറയാൻ പറ്റില്ല. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് എഴുതേണ്ടത് ഏകദേശം നമുക്ക് എപ്പോഴാ കിട്ടുക? തേർഡ് ഇയർ കഴിയുമ്പോഴാ കിട്ടുക. സോ ത്രീ നമ്മൾ ഫസ്റ്റ് എഴുതണം. നമ്പർ ഓഫ് ഇയേഴ്സ് ത്രീ എഴുതണം. ഓക്കെ, ഇയേഴ്സ് അണ്ടിൽ ഫുൾ റിക്കവറി വിൽ ബി ത്രീ പ്ലസ് അൺറിക്കവേർഡ് എമൗണ്ട് അറ്റ് ദ ബിഗിനിങ് ഓഫ് ഇയർ. നമ്മൾ ഇയർ ത്രീയിൽ 108,000 നമുക്ക് കിട്ടി. ഇനി എത്ര എമൗണ്ടും കൂടിയാ കിട്ടാനുള്ളത്? 140,000. 140,000 മൈനസ് 105,000 ചെയ്യുക. അപ്പൊ നമുക്ക് ഇനി എത്ര എമൗണ്ടും കൂടിയാ കിട്ടാൻ ബാക്കിയുള്ളേ നമുക്ക് അറിയാൻ പറ്റും. 32,000 ആണ് കിട്ടാനുള്ളത്. ഡിവൈഡഡ് ബൈ ഇനി തൊട്ടടുത്ത വർഷം, മൂന്നാമത്തെ വർഷം കഴിഞ്ഞു, ഇനി തൊട്ടടുത്ത വർഷം എത്ര എമൗണ്ട് കണ്ടുപിടിക്കാനുള്ള അല്ലെ കിട്ടാനുള്ള അതിനെയാണ് ക്യാഷ് ഫ്ലോ ഓഫ് ദി ലാസ്റ്റ് ഇയർ. നമ്മൾ ഓൾറെഡി കൺസിഡർ ചെയ്ത വർഷം കഴിഞ്ഞിട്ടുള്ള വർഷത്തിനെയാണ് ക്യാഷ് ഫ്ലോ ഓഫ് ദി ലാസ്റ്റ് ഇയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ്സ് നോട്ട് ദ ഫിഫ്ത് ഇയർ, പക്ഷെ നമ്മൾക്ക് ജസ്റ്റ് ഇനി കിട്ടാൻ ബാക്കിയുള്ള ഫിഫ്ത് ഇയറിനെ അല്ല, നമ്മൾക്ക് ഓൾറെഡി തേർഡ് ഇയർ വരെ നമ്മൾ എടുത്തു. തേർഡ് ഇയർ കഴിഞ്ഞിട്ടുള്ള വർഷം, അതായത് ഫോർത്ത് ഇയറിലെ എമൗണ്ട് ആണ് 48,000 എന്ന് പറയുന്നത്. ഇനി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേ പേ ബാക്ക് പീരീഡ് എത്രയാ കിട്ടുക? 108 ആയിരുന്നു. ഓക്കെ, ഇത് 108 ആണ് കേട്ടോ. ഞാനിപ്പോൾ ബാക്ക് പോയി ഇറേസ് ചെയ്യാൻ നിന്ന് എല്ലാം പോകും എൻ്റെ ഫുള്ള്. 108 ആണ്, നോട്ട് 105 അല്ല. 3.67 ആൻസർ കേട്ടോ. ഓക്കെ, നമുക്ക് ഫോർമുല അറിയാലോ ഇയേഴ്സ് അണ്ടിൽ ഫുൾ റിക്കവറി, ഒന്നും കൂടെ പറഞ്ഞുതരാലോ. നമ്മൾ ഇവിടെ നോക്കി ഇയർ വൺ തൊട്ട് മനസ്സിലാവുന്നില്ല. നമ്മൾ ആഫ്റ്റർ ടാക്സ് ക്യാഷ് ഫ്ലോ കണ്ടുപിടിച്ചത് കിട്ടിയോ? ആഫ്റ്റർ ടാക്സ് ക്യാഷ് ഫ്ലോ കണ്ടുപിടിച്ചത് കിട്ടിയില്ലേ?
മിഷിക്ക ആഫ്റ്റർ ടാക്സ് ക്യാഷ് ഫ്ലോ കണ്ടുപിടിച്ചത് കിട്ടിയോ? വിഷിക്ക റെസ്പോണ്ട് ചെയ്യൂ, ആഫ്റ്റർ ടാക്സ് ക്യാഷ് ഫ്ലോ കണ്ടുപിടിച്ചത് കിട്ടിയോ? ഓക്കെ, നമുക്ക് ഫസ്റ്റ് തൊട്ടേ ചെയ്യാം. നമ്മൾ ഇത്രയും നേരം കണ്ടുപിടിച്ച ക്യാഷ് ഫ്ലോസ് ഉണ്ടല്ലോ, അതിന് റിലേറ്റ് ചെയ്ത് തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യേണ്ടത്. നമുക്ക് ഈ ക്വസ്റ്റനിൽ നോക്കിയാൽ അറിയാം, ക്വസ്റ്റനിൽ എന്താ തന്നേക്കുന്നത്? ബിഫോർ ടാക്സ് ക്യാഷ് ഫ്ലോ ആണ് തന്നേക്കുന്നത് അല്ലേ? ബിഫോർ ടാക്സ്, ടാക്സിന് മുമ്പുള്ള ക്യാഷ് ഫ്ലോ ആണ് ഇത്രയും തന്നിരിക്കുന്നത്. നമ്മൾ ഇത്രയും നേരം ക്യാഷ് ഫ്ലോ എങ്ങനെയാണ് കണ്ടുപിടിച്ചേ? ടാക്സിന്റെ എമൗണ്ടിനെ അതിൽ നിന്ന് കുറച്ചതിന് ശേഷമാണ് കണ്ടുപിടിച്ചത്. സോ ഇയർ വണ്ണിൽ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? 60,000-ൽ നിന്ന്. ഇയർ വൺ എന്ന് പറയുമ്പം ഇയർ വണ്ണിലെ ബിഫോർ ടാക്സ് എന്ന് പറയുന്നത് 60,000 ആണ്. 60,000-ൽ നിന്ന് 40% ടാക്സിന് കുറയ്ക്കണം. 40% ടാക്സിന് കുറയ്ക്കുമ്പോൾ ഇയർ വണ്ണിൽ എത്ര കിട്ടും ക്യാഷ് ഫ്ലോ? എത്ര കിട്ടിയത്? 60,000-ൽ നിന്ന് 40% ടാക്സ് കുറച്ചതിന് ശേഷം എത്ര കിട്ടും വിഷിക്ക ആൻഡ് ജിഫി, രണ്ടുപേർക്കും എത്ര കിട്ടിയേ? 36,000 കിട്ടി. ഓക്കെ, ഇയർ ടൂവിലും നമുക്ക് എളുപ്പമാണ്, കാരണം സെയിം എമൗണ്ട് തന്നെയാണ് അല്ലേ. ഇയർ ടൂവിലും 60,000 തന്നെയാണ്. സോ 60,000 മൈനസ് 40% ചെയ്തപ്പോൾ ഇയർ ടൂവിലും നമുക്ക് 36,000 കിട്ടും. ഇയർ ത്രീയിലായാലും 60,000 തന്നെയാണ്. 60,000-ൽ നിന്ന് 40% കുറച്ചപ്പോൾ 36,000 കിട്ടി. ഇയർ ഫോറിലോ, ഇയർ ഫോർ തൊട്ട് നമുക്ക് 80,000 ആണ് കിട്ടിയത്. 80,000-ൽ നിന്ന് ടാക്സ് 40% കുറയ്ക്കുമ്പോൾ എത്രയാ കിട്ടുക? 48,000 കിട്ടും. സെയിം തന്നെയാണ് ഇയർ ഫൈവിലും. ഇയർ ഫൈവില് 48,000 കിട്ടും. കിട്ടിയോ ഇപ്പോൾ ആഫ്റ്റർ ടാക്സ്? ജിഫി, വിഷിക്ക രണ്ടുപേർക്കും കിട്ടിയോ? ഓക്കെ, ആഫ്റ്റർ ടാക്സ് ക്യാഷ് ഫ്ലോ നമുക്ക് കിട്ടി. ഇനി നമ്മൾ നോക്കേണ്ടത് എന്താന്ന് വെച്ചാൽ എത്ര നാൾക്കുള്ളിലാണ് നമ്മൾക്ക് ഈ എമൗണ്ട് തിരിച്ചു കിട്ടുക എന്നാണ് നോക്കേണ്ടത്. ഫസ്റ്റ് ഇയറിൽ എനിക്കൊരു 36,000 കിട്ടി. ഓക്കെ, സെക്കൻഡ് ഇയറിൽ എനിക്ക് പിന്നെയും 36, എനിക്കല്ല കമ്പനിക്ക്, ഓക്കെ, പിന്നെയും 36,000 കിട്ടി. ടോട്ടൽ ഇത് എത്ര കിട്ടും? സെക്കൻഡ് ഇയർ കഴിഞ്ഞപ്പോൾ കമ്പനിക്ക് മൊത്തം എന്തോരം കിട്ടി? ഫസ്റ്റ് ഇയറിൽ 36 കിട്ടി, സെക്കൻഡ് ഇയറിലും 36 കിട്ടി. സെക്കൻഡ് ഇയർ കഴിഞ്ഞപ്പോൾ കമ്പനിക്ക് എന്തോരം കിട്ടും? 72,000 കിട്ടും. ഇനി തേർഡ് ഇയറിൽ, തേർഡ് ഇയറിൽ കമ്പനിക്ക് പിന്നെയും 36,000 കിട്ടി. തേർഡ് ഇയർ കഴിഞ്ഞപ്പോൾ കമ്പനിക്ക് എത്ര എമൗണ്ട് കിട്ടും? 72,000 ഓൾറെഡി ഉണ്ട്, 36,000 കൂടെ കിട്ടി. അപ്പൊ കമ്പനിക്ക് എത്ര എമൗണ്ട് കിട്ടും? 108,000 കിട്ടും. ഫോർത്ത് ഇയറിൽ കമ്പനിക്ക് 48,000 കിട്ടി. ഫോർത്ത് ഇയർ കഴിഞ്ഞപ്പോൾ കമ്പനിക്ക് എത്ര എമൗണ്ട് കിട്ടും? 156,000 കിട്ടും. നമുക്ക് എത്ര രൂപയാ വേണ്ടത്? നമ്മളുടെ കമ്പനി ഓൾറെഡി 140,000 ചെലവാക്കിയിട്ടുള്ളൂ. ഓക്കെ, 140,000 ആണ് കിട്ടേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കിയാൽ അറിയാം, തേർഡ് ഇയറിന്റെയും ഫിഫ്ത് ഇയറിന്റെയും ഇടയിൽ എവിടെയോ ആണ് നമുക്ക് ഈ കംപ്ലീറ്റ് 140,000 തിരിച്ചു കിട്ടിയേക്കുന്നത്. എക്സാക്ട് എവിടെയാന്ന് നമുക്കറിയില്ല, തേർഡ് ഇയറിന്റെയും ഫിഫ്ത് ഇയറിന്റെയും എവിടെയോ ആണ്. ചിലപ്പോൾ ഒരു 1.5 വർഷമാവാം, 3.5 വർഷമാവാം, എന്തുവാകാം, അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. പേ ബാക്ക് പീരീഡ് ആണ് കണ്ടുപിടിക്കുന്നത്.
കണ്ടുപിടിക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം 3 വർഷത്തിന് ശേഷമുള്ള എവിടെയാണ് കിട്ടിയേക്കുന്നത്, സോ 3. 4 വർഷം ആവണ്ട, എന്നാലും അതിനു മുമ്പാണ്, സോ 3 എടുക്കുക. ഓക്കെ, ഇനി 3 വർഷം നമുക്ക് ഓൾറെഡി 108,000 കിട്ടി. മൊത്തം 140,000 കിട്ടാനുള്ളതിൽ 108,000 നമുക്ക് ഓൾറെഡി കിട്ടി. ഇനി എത്ര രൂപയും കൂടിയാ കിട്ടാൻ ബാക്കിയുള്ളേ? $140,000 ൽ 108,000 നമുക്ക് ഓൾറെഡി കിട്ടി. ഇനി എത്ര രൂപയും കൂടെ കിട്ടാൻ ബാക്കിയുള്ളേ? തേർഡ് ഇയർ ആയപ്പോഴത്തേക്കും 108 കിട്ടി. സോ 140,000 ൽ 108 നമുക്ക് കിട്ടി. 32,000 ഇനി കിട്ടാൻ നമുക്കുള്ളൂ. അത് നമുക്ക് തേർഡ് ഇയർ കഴിഞ്ഞ ഏതൊരു ടൈമിൽ കിട്ടും. ഇനി ഡിനോമിനേറ്ററിൽ വരുന്ന വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ തേർഡ് ഇയർ കഴിഞ്ഞ് ഫോർത്ത് ഇയറിന്റെ തുടക്കത്തിൽ നമുക്ക് എത്രയാണോ ക്യാഷ് ഇൻഫ്ലോ വരുന്നത്, 32,000. എങ്ങനെയാന്ന് മനസ്സിലാവുന്നില്ല. നമ്മൾക്ക് എത്ര എമൗണ്ടാ തിരിച്ചു കിട്ടണ്ടേ? നമ്മുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എത്രയായിരുന്നു? ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എത്രയായിരുന്നു? 140,000 അല്ലേ? നമ്മളിവിടെ എന്തിയാ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എത്ര നാൾക്കുള്ളിൽ ഈ 140,000 നമുക്ക് തിരിച്ചു കിട്ടുന്നത് എന്നാണ് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് സ്പെൻഡ് ചെയ്ത 140,000 എത്ര നാൾക്കുള്ളിൽ തിരിച്ചു കിട്ടും എന്നാണ് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾക്ക് തേർഡ് ഇയർ ആയപ്പോഴത്തേക്കും, തേർഡ് ഇയർ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 108,000 നമുക്ക് കിട്ടി. ഓക്കെ, 108,000 കിട്ടി. ഇനി തേർഡ് ഇയർ കഴിഞ്ഞ് ഫോർത്ത് ഇയറിലേക്ക് കടക്കുമ്പോഴേക്കും എത്ര എമൗണ്ടും കൂടി നമുക്ക് കിട്ടും എന്നാണ് നമ്മൾ ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, അതാണ് 32,000 എന്ന് പറയുന്നത്. തേർഡ് ഇയർ കഴിഞ്ഞപ്പോഴത്തേക്കും ഓൾറെഡി 108,000 കിട്ടിക്കഴിഞ്ഞു നമുക്ക്. ഇനി 140,000 ആകണമെങ്കിൽ എത്ര രൂപയും കൂടെ നമുക്ക് കിട്ടണം? ദാറ്റ് ഇസ് 32,000. മനസ്സിലായോ വിശിക്ക? കൺഫ്യൂസിംഗ് ആണ്. ഓക്കെ, ഒട്ടും മനസ്സിലായില്ല. ജസ്റ്റ് നമുക്കറിയാലോ 3 വർഷത്തിന് ശേഷം എപ്പോഴോ ആണ് കിട്ടുന്നത് എന്ന്. 3 വർഷത്തിന് ശേഷം നമുക്ക് ഓൾറെഡി 108,000 കിട്ടിക്കഴിഞ്ഞു. ഇനി എത്ര രൂപയും കൂടി വേണമെന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. കിട്ടുന്നില്ല ഒട്ടും. 140,000 മൈനസ് 108,000 ചെയ്യുമ്പോൾ 32,000 കിട്ടുന്നില്ല. 108 നമുക്ക് 140,000 അല്ലേ കിട്ടണ്ടേ? 140,000 രൂപ നമുക്ക് കിട്ടണം. ഓൾറെഡി തേർഡ് ഇയർ കഴിഞ്ഞപ്പോഴത്തേക്കും 108,000 നമുക്ക് കിട്ടിയില്ലേ? അതിൻ്റെ തമ്മിലുള്ള ഡിഫറൻസ്, 140,000 ആണ് കിട്ടേണ്ടത്, 108,000 ആണ് നമുക്ക് വേണ്ടത്, സോറി ഓൾറെഡി കിട്ടിയേക്കുന്നത്. അതിന്റെ തമ്മിലുള്ള ഡിഫറൻസ്. ഞാൻ വിഷിക്കേടെ കയ്യിൽ നിന്ന് ഒരു 1,000 രൂപ ഞാൻ കടം എടുത്തു. ഓക്കെ, 1,000 രൂപ ഞാൻ കടം വാങ്ങി വിഷിക്കേടെ കയ്യിൽ നിന്ന്. ഞാൻ ഇപ്പൊ 2 വർഷമായി കടം എടുത്തിട്ട്, 2 വർഷത്തിനുള്ളിൽ ഞാൻ 800 രൂപ വിഷിക്ക് തിരിച്ചു തന്നു. ഇനി എത്രയും കൂടെ തരാനുണ്ട് ഞാൻ? എവിടെ പോയി? ഞാൻ 1,000 രൂപ വിഷിക്കയുടെ നിന്ന് കടം വാങ്ങിയിട്ടുണ്ട്. 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ 800 രൂപ വിഷിക്കയ്ക്ക് തന്നു തീർത്തു. ഇനി എത്ര രൂപയും കൂടെ ഞാൻ തരാനുണ്ട്? 200. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ കമ്പനിയിലേക്ക് വേണ്ടി 140,000 രൂപ ഇറക്കി അങ്ങോട്ട്. അതിൽ നിന്ന് 3 വർഷം കഴിയുമ്പോഴത്തേക്ക് 108,000 കമ്പനിക്ക് തിരിച്ചു കിട്ടി. ഇനി എത്ര രൂപയും കൂടെ കമ്പനിക്ക് കിട്ടാനുണ്ട്? കിട്ടാനുണ്ടായിരുന്നു 32,000 ആണ്. ആ 32,000 ആണ് നമ്മൾ അവിടെ എടുക്കണ്ടേ. തേർഡ് ഇയർ കഴിഞ്ഞപ്പോഴത്തേക്കും ഓൾറെഡി 108,000 കിട്ടി. ഇനി എത്ര എമൗണ്ട് കിട്ടാൻ ബാക്കിയുണ്ട്? ഇപ്പൊ കിട്ടിയോ?
ഇനി ഡിവൈഡഡ് ബൈ 48,000 വരുന്ന എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോർമുല അനുസരിച്ച് തേർഡ് ഇയറിനുള്ളിൽ നമുക്ക് 108,000 കിട്ടും. ഓക്കെ, തേർഡ് ഇയർ കഴിഞ്ഞ് തൊട്ട് അടുത്ത വർഷത്തെ ക്യാഷ് ഫ്ലോനെയാണ് നമ്മൾ ഡിനോമിനേറ്റർ ആയിട്ട് എടുക്കേണ്ടത്, അതായത് ഫോർത്ത് ഇയറിലെ. ഓക്കെ, ഫോർത്ത് ഇയറിലെ എമൗണ്ടിനെയാണ് ക്യാഷ് ഫ്ലോ ആയിട്ട് 48,000 വെക്കുന്നത്. ഡിനോമിനേറ്റർ 48,000, സോ 3 + 104, 140,000 -108,000 ഡിവൈഡഡ് ബൈ 48,000 വരും. ചെയ്ത് നോക്ക് എത്ര ആൻസർ കിട്ടുന്നതെന്ന്. ഓക്കെ, 3.66 കിട്ടി. ജിഫിക്ക് എത്ര കിട്ടിയേ? ഓക്കെ, വിഷിക്കും കിട്ടിയോ? മാം ആദ്യം എങ്ങനെ ചെയ്യാൻ, ഇത് കിട്ടുന്നില്ല. 0.67. നമ്മൾ ആദ്യം 140,000-ൽ നിന്ന് 108,000-നെ കുറയ്ക്കുക. ഇപ്പൊ 32,000 കിട്ടും. കിട്ടിയില്ലേ? ആ കിട്ടി. 32,000 ഡിവൈഡഡ് ബൈ 48,000 ചെയ്യ. ചെയ്തു. അപ്പൊ 0.66 കിട്ടും. പ്ലസ് 3 ചെയ്യണം. കിട്ടി 3.66. ഓക്കെ, ഇങ്ങനെ ചെയ്താൽ മതി. ഇപ്പം ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ? നമ്മൾ നേരത്തെ ക്യാഷ് ഫ്ലോ ചെയ്തപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന കൺഫ്യൂഷൻ പോലെ തന്നെ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ ഉണ്ടാകും, കുഴപ്പമില്ലാതെ. നമുക്ക് ഇനിയും ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ക്ലിയർ ആവും. ഈ ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ എല്ലാവർക്കും? എല്ലാരും റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ, സോ പേ ബാക്ക് പിരീഡ് മെത്തേഡ് എന്താന്നാ പറഞ്ഞേ? വാട്ട് ഈസ് പേ ബാക്ക് പിരീഡ് മെത്തേഡ്? യെസ്, നമ്മൾ ഫസ്റ്റ് ഇനീഷ്യലി ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് എത്ര വർഷം കൊണ്ട് ഒരു കമ്പനിക്ക് റീകൂപ്പ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ റിക്കവർ ചെയ്യാൻ പറ്റും എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് പേ ബാക്ക് പീരീഡ് മെത്തേഡ്. നമുക്ക് രണ്ട് ഫോർമുലാസ് ഉണ്ട് പേ ബാക്ക് പീരീഡ് മെത്തേഡ് കണ്ടുപിടിക്കാൻ. കോൺസ്റ്റന്റ് ക്യാഷ് ഫ്ലോ ആണെങ്കിലും അൺഈക്വൽ ക്യാഷ് ഫ്ലോ ആണെങ്കിലും ഡിഫറെൻ്റ് രീതിയിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കോൺസ്റ്റന്റ് ക്യാഷ് ഫ്ലോ ആണെങ്കിൽ ഹൗ ഡു വി കാൽക്കുലേറ്റ് പേ ബാക്ക് പീരീഡ്? യെസ്, ഇനീഷ്യൽ നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഡിവൈഡഡ് ബൈ പീരിയോഡിക് കോൺസ്റ്റന്റ് ക്യാഷ് ഫ്ലോ. ആൻഡ് അൺഈക്വൽ ആണെങ്കിലോ? ഇയേഴ്സ് അണ്ടിൽ ഫുൾ റിക്കവറി പ്ലസ് അൺറെക്കഗ്നൈസ്ഡ് കോസ്റ്റ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ലാസ്റ്റ് ഇയർ ഡിവൈഡഡ് ബൈ ക്യാഷ് ഫ്ലോ ഡ്യൂറിംഗ് ദ ലാസ്റ്റ് ഇയർ. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങാം. ചെയ്തോളൂ.
ഓക്കെ, ഈ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണ് പേബാക്ക് മെത്തേഡിന്റെ ഔട്ട് ഷോർട്ട് കമ്മിങ് അല്ലെങ്കിൽ ലിമിറ്റേഷൻ അല്ലാത്തത് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ. കാരണം പേബാക്ക് പീരീഡിന് ലിക്വിഡിറ്റി അല്ലെങ്കിൽ റിസ്കിന്റെ എല്ലാ കാര്യങ്ങളും ഇതിൽ പേബാക്ക് പീരീഡ് ഡിനോട്ട് ചെയ്യുന്നുണ്ട്. സോ അത് ഷോർട്ട് കമ്മിങ് അല്ല, ബാക്കിയെല്ലാം ഷോർട്ട് കമ്മിങ് ആണ്. ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എന്താ നമ്മൾ പേ ബാക്ക് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് തിരിച്ച് കിട്ടുന്ന സമയം വരെയുള്ള ക്യാഷ് ഫ്ലോസിനെ കൺസിഡർ ചെയ്യുന്നുള്ളൂ, അതിനുശേഷമുള്ള ക്യാഷ് ഫ്ലോനെ കൺസിഡർ ചെയ്യില്ല. പിന്നെ ഏറ്റവും കുറവ് ഷോർട്ട് പേ ബാക്ക് പീരീഡുള്ള ആരെയാണോ അവരെ സെലക്ട് ചെയ്യും. പ്രോഫിറ്റബിലിറ്റി ആർക്കാണ് കൂടുതലെന്ന് കമ്പയർ ചെയ്യില്ല, ഏറ്റവും കുറവ് പേ ബാക്ക് പീരീഡുള്ള പ്രൊജക്ടിനെ ആയിരിക്കും സെലക്ട് ചെയ്യാം. അതും ഒരു ഷോർട്ട് കമ്മിങ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Okay, the technique that measures number of years required for after tax cash flow to recover. Cash flow initial investment recovery ആയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ് പേ ബാക്ക് പീരീഡ് ആണ്. ഓക്കെ, നമുക്ക് ഇപ്പോൾ ഇത് ഈ ക്വസ്റ്റ്യൻ ഒക്കെ ഒട്ടും കൺഫ്യൂസിങ് ആയിരിക്കില്ല. പക്ഷെ ഫൈനലി എക്സാമിന് വരുമ്പോൾ നമ്മൾ എല്ലാ സബ്ജക്റ്റും ഒരുമിച്ച് പഠിച്ചിട്ടൊക്കെ പോയിട്ടായിരിക്കും എഴുതുന്നത്. അപ്പോൾ കൺഫ്യൂസിങ് ആവരുത്. ഓരോ മെത്തേഡും എന്താണ്, ലിമിറ്റേഷൻ എന്താ, ഷോർട്ട് കമ്മിങ് എന്താ, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ടെക്സ്റ്റ് വായിച്ചിട്ടേ പോവാവുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐ ഗെസ് ഈ ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ ചെയ്തത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ചെയ്തോളൂ.
ഓക്കെ, നമ്മള് ഇവിടെ പേ ബാക്ക് പീരീഡ് എങ്ങനെയാ കണ്ടുപിടിക്കുക? ഈക്വൽ ക്യാഷ് ഫ്ലോ ആണോ അൺഈക്വൽ ക്യാഷ് ഫ്ലോ ആണോ? അൺഈക്വൽ ക്യാഷ് ഫ്ലോ ആണ്. അൺഈക്വൽ ക്യാഷ് ഫ്ലോയുടെ പേ ബാക്ക് പീരീഡ് കണ്ടുപിടിക്കുന്ന ഫോർമുല എന്താ? Yes, years until full recovery plus unrecovered amount divided by ഞാൻ കംപ്ലീറ്റ് എഴുതുന്നില്ല, പക്ഷെ എക്സാമിന് എപ്പോഴും ഫുൾ എഴുതണം കേട്ടോ. ക്യാഷ് ഫ്ലോ ഓഫ് ലാസ്റ്റ് ഇയർ. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, നമുക്ക് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് 105,000 ആണ് നമുക്കറിയാം. ആഫ്റ്റർ ടാക്സ് ക്യാഷ് ഫ്ലോ ആണ് തന്നേക്കുന്നത്. സോ നമ്മൾ അതിനെപ്പറ്റി ബോദർ ചെയ്യേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് ഇയറിൽ നമുക്ക് 50,000 ആണ് ഉള്ളത് ക്യാഷ് ഫ്ലോ. സെക്കൻഡ് ഇയറിൽ 45,000 ആണ്. സോ സെക്കൻഡ് ഇയർ കഴിയുമ്പോഴത്തേക്ക് എത്ര എമൗണ്ട് കിട്ടും നമുക്ക്? ൗസൻഡ് കിട്ടും. തേർഡ് ഇയറിലോ? തേർഡ് ഇയറിൽ നമുക്ക് 40,000 ആണ് ഉള്ളത്. തേർഡ് ഇയർ കഴിയുമ്പോൾ എത്ര എമൗണ്ട് കിട്ടും? 135,000 കിട്ടും. നമുക്ക് അത്രയും വേണ്ട ആവശ്യമില്ല. സോ നമുക്കറിയാം സെക്കൻഡ് ഇയറിൻ്റെയും തേർഡ് ഇയറിൻ്റെയും ഇടയ്ക്ക് എവിടെയോ ആണ് നമ്മളുടെ പേ ബാക്ക് പീരീഡ് എന്ന് നമുക്കറിയാം. സോ ഇയേഴ്സ് അണ്ടിൽ ഫുൾ റിക്കവറി എത്രയാ വർഷം? Years until full recovery, first one will be 2. And unrecovered amount etraya? 10,000. Unrecovered amount enginya kandupidikka? 105,000 minus 95,000 cheyidamadi. Unrecovered amount is 10,000 divided by cash flow of last year atreya. Second year kazhinjittu adayid third year la cash flow edukkanam 40,000 etreya kittunne answer 2 plus 10,000 divided by 40,000 cheyumbam 2.25 എല്ലാവർക്കും കിട്ടിയോ? ഓക്കെ, എല്ലാവർക്കും കിട്ടി. സോ ബിഫോർ വി വൈൻഡ് അപ്പ് ലെറ്റ് മീ ടേക്ക് ദാറ്റ് സെന്റൻസ്. യെസ് അലീന, യു ക്യാൻ ലീവ് യുവർ അറ്റൻഡൻസ് ആഫ്റ്റർ യുവർ അറ്റൻഡൻസ്. ക്ലാസ് കഴിഞ്ഞ് 6 o'clock ആയില്ലേ? ഏഞ്ചൽ മരിയ പോയല്ലേ? നാളെ ക്ലാസ്സിന്റെ കാര്യം പറഞ്ഞിട്ടില്ല. നാളെ സൺഡേ അല്ലേ? സൺഡേസ് യൂഷ്വലി ക്ലാസ് ഉണ്ടാവാറില്ല. ആൻഡ് നിങ്ങൾ ടെക്സ്റ്റ് വായിക്കണം. നമ്മുടെ ക്യാഷ് ഫ്ലോ ബഡ്ജറ്റിംഗ് പ്രോസസ്സ്, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് നമ്മൾ ചെയ്തു. അതിൻ്റെ സോഫ്റ്റ്വെയർ ക്വസ്റ്റ്യൻസ് ഇപ്പൊ തന്നെ ഇരുന്ന് ചെയ്യണം. ഓക്കെ, സോഫ്റ്റ്വെയർ ക്വസ്റ്റ്യൻസ് ഇപ്പൊ തന്നെ ചെയ്യണം. ആൻഡ് നമ്മളുടെ ഇതിൻ്റെയും പേ ബാക്ക് പീരീഡിൻ്റെയും തിയറി വായിച്ചു തുടങ്ങിക്കോളൂ. എന്നിട്ട് ക്യാഷ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് പ്രോസസ്സ് തീർത്താൽ മതി. ഓക്കെ, ക്വസ്റ്റ്യൻസ് നമുക്ക് പേ ബാക്ക് പീരീഡിൻ്റെ നാളെ ചെയ്യാം. സോറി, നാളെ ക്ലാസ് ഇല്ലാന്നു മറ്റന്നാ ചെയ്യാം. ഓക്കെ, സോ ഏഞ്ചൽ മരിയ ഉണ്ടോ അവിടെ?
പോയോ ഏഞ്ചൽ മരിയ? പോയില്ലായിരുന്നോ? തിരിച്ചു വന്നോ? ഓക്കെ. അശ്വതി, വിഷ്ണുപ്രിയ, അബ്ദുൽ ബാസിത്, ആദിത്യ ബിന്നിൽ, അഖിലേഷ്, ആൽദ്രിയ മറിയ, അലീന ഷാജു, അമലോത്ഭവം, അനഗ ടി ആർ, അനഗ എ, ആൻഡ്രിയ രഞ്ജു, അനീന, അഞ്ജലി എഫ്, ആൻ ജോസഫ്, അനൂഷ ജോഷി, അരവിന്ദ്, ആർദ്ര, ആര്യ എസ്, ആഷ്ലി വിൽസൺ, ആദിര എസ്, ഐഷ ജുമാന, ബിബിത സെബി, ബിൻസി കുഞ്ഞുമോൻ, ക്രിസ്റ്റോ, ദേവിക ഉണ്ണി, ദിവ്യ, എബിൻ, ഫാത്തിമ, ഗംഗ, ഗ്ലെയിൻ, ഗോകുൽ, ഗോപിക, ഗോപികൃഷ്ണൻ, ഹൈദ്യ, ഹരിശങ്കർ, ഹരിജിത്, ഹാഷത്, ഹയ, ജെയിൻ, ജെയിനി, ജിഫി, ജോയൽ, ജോയൽ അലക്സാണ്ടർ ആൻഡ് ജോയൽ ജോസ്, കീർത്തി, കൃഷ്ണ, ലാവണ്യ, വൈശാഖ്, മനീഷ, മരിയ, മരിയത്ത് നിർത്തിയല്ലേ, മരിയ ജോൺ, മർവാൻ, മേഘ്ന, സോറി മേഘ ആൻഡ് മേഘ്ന ബാബു, മേഘ്ന സുഭാഷ്, മിനി എസ് എം, മുഹമ്മദ് ആദിൽ, നന്ദിനി, നവീൻ വർഗീസ്, നവീൻ കൃഷ്ണൻ, നേഹ കരുപ്പള്ളി, നിർമ്മൽ, പ്രിയ സുന്ദർ, രാജി, റൂബൻ, റിന്നു,
ऋतु रोशन रोशनी राइमा सचिन सचिन ओके सफा सलहा സൽഹ ക്ലാസ് ലേറ്റ് ആയിട്ടല്ലേ കയറിയത്? സൽഹ സ്റ്റാർട്ടിങ്ങിൽ അറ്റൻഡൻസ് എടുത്തപ്പോൾ ഉണ്ടായില്ലല്ലോ. എന്നിട്ട് റെസ്പോണ്ട് ചെയ്തില്ലല്ലോ സൽഹ. കുഴപ്പമില്ല. ഓക്കെ ചാന്ദ്ര ശരൺ സൗരഭ് ശാമിലി ഷിൻസി സിദ്ധാർത്ഥ് സ്നേഹ സ്നേഹ കണ്ണൻ സൗമ്യ സന്തോഷ് സൗമ്യ വർഗീസ് ശ്രീലക്ഷ്മി സി ശ്രീലക്ഷ്മി സന്തോഷ് ശ്രീരാജ് സ്റ്റെബൻ വൈഭവ് വൈഷ്ണവി വർഷ വിഷിക ആരുടെയും പേര് വിളിക്കാത്തണ്ടോ? ഓക്കെ ഐ ഗെസ് നോബഡി ഈസ് ലെഫ്റ്റ് ഔട്ട്. യെസ് അറ്റൻഡൻസ് ഫോമും കൂടെ ഫില്ല് ചെയ്ത് അയക്കണം. അറ്റൻഡൻസ് എടുക്കുന്നല്ലാതെ ഫോമും കൂടെ ഫില്ല് ചെയ്യണം കേട്ടോ. Okay, thank you so much all. We'll continue day after tomorrow. Thank you.